السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله. ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد وعلى جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيهم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فرجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيها وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم <applause> അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ പ്രഭാഷണ പരമ്പര നാലാമത്തെ ദിവസമാണ് എന്ന് അള്ളാഹു സുഹാനഹുല അവൻ പൊരുത്തപ്പെട്ട നിലക്ക് മഹത്തായ തബാർ കസൂറത്തിനോടുള്ള അദവുകൾ പാലിച്ച് സംസാരിക്കാനും അത് ഉൾക്കൊള്ളാനും ആ തബാർ കസൂറത്തിൻ്റെ കാരണത്താൽ അബർ ലെ അതാബിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനും നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാകട്ടെ ഇന്നലെ നമ്മുടെ അതിന് ഇന്നലെയും ഇതുവരെയുള്ള ദിവസങ്ങളിലുമൊക്കെ പങ്കെടുത്തിരുന്ന തിന്നൂരിലെ പരവത്ത് ഇബ്രാഹിം എന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് പെട്ടെന്ന് മരണപ്പെട്ടുപോയി അള്ളാഹുഅാല അദ്ദേഹത്തിൻ്റെ കബർ സന്തോഷത്തിലാക്കട്ടെ നാളെ എട്ട് മണിക്കാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കാരവും മറ്റും നടക്കുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞു നമ്മുടെ സ്റ്റേജിൽ എപ്പോഴും ഉണ്ടാകുന്ന സർഹാദിൽ ഹുദൈയിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ അവിടുത്തെ പ്രധാന മുദ്രസുമാരിൽ ഒരാളുമായ സൈദ് സഖാഫി കുരിക്കിലാള് അദ്ദേഹത്തിൻ്റെ ജാമാതാവാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ന് ഇവിടെ നമ്മുടെ സ്റ്റേജിൽ കാണാത്തത് അതുപോലെ പലരുമായും ഒരുപാട് ബന്ധമുള്ള ആളാണ് അദ്ദേഹം അള്ളാഹു താല അദ്ദേഹത്തിനും നമുക്കും പുറത്തു തീരുമാറാകട്ടെ ഇന്നലെ നാം സംസാരിച്ച വിഷയം തന്നെ മരണം ഓർമ്മിപ്പിക്കുന്നതാണല്ലോ അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനഹുഅല അല്ലെങ്കിൽ മൗത്ത വൽഹയാത്ത ലിയബുലുവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹുദാല മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന മഹത്തായ വാചകമാണ് ഇന്നലെ നാം അല്പം വരിച്ചത് അതിനോട് ചേർന്ന് അള്ളാഹു താല പറഞ്ഞതാണ് ഞങ്ങളിൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് പ്രവൃത്തി നന്നാക്കുന്നത് ആരാണ് എന്നത് അള്ളാഹുസ് നിങ്ങളെ പരീക്ഷിക്കാനാണ് അള്ളാഹു ജല്ല ജലാലുഹു നമ്മെ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവത്തിലും എല്ലാം പരീക്ഷിക്കുന്നു ഞാൻ ഇന്നലെ വിവരിച്ചിട്ടുണ്ട് അറിയാഞ്ഞിട്ടുള്ള പരീക്ഷണമല്ല നമ്മെ ബോധ്യപ്പെടുത്തുന്ന പരീക്ഷണമാണ് ആകാശങ്ങളെയും ഭൂമികളെയും ഒക്കെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളെ നിങ്ങളിൽ ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നിങ്ങളിൽ ആരാണ് അധ്വാനിക്കേണ്ട കാര്യങ്ങളിൽ അധ്വാനിക്കുന്നവർ എന്നത് അബാഹുവിന് ആ സംഭവം നടന്നതായി ഉള്ള അറിവിനു വേണ്ടി അറിവ് ഉണ്ടാകാൻ നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടന്നാലല്ലേ നടന്നു എന്ന അറിവുണ്ടാവുള്ളൂ മറ്റു നടക്കും എന്ന അറിവല്ലേ ഉണ്ടാവുള്ളൂ ഇതുപോലെ ഈ ഭൂമിയിലുള്ളതെല്ലാം ഭൂമിയുടെ അലങ്കാരമായി നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു അമല ുംയുഹും നല്ല പ്രവർത്തിക്കുന്നത് എന്നവരെ പരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് പരീക്ഷ പരീക്ഷണം ഇന്നലെ നാം പറഞ്ഞ തഫ്സീറുകൾക്ക് പുറമേ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ അഞ്ചാമത്തെ ഒരു നഫ്സിഹി ആരാണ് അവനവൻ്റെ ശരീരത്തിൻ്റെ ന്യൂനതകളെ സംബന്ധിച്ച് കൂടുതൽ അറിവുള്ളവർ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ന്യൂനതകളെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം ആ ബോധമില്ലാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ പലപ്പോഴും അഹങ്കാരിയാകുന്നത് അപ്പോഴാണ് മനുഷ്യൻ പല പലപ്പോഴും പരദൂഷണം പറയുന്നവനാകുന്നത് മറ്റൊരാളെ ഇൻസൾട്ടാക്കാനും പരിഹസിക്കാനും ധൈര്യം വരുന്നത് അവനവനെ സംബന്ധിച്ച് അവനവൻ്റെ ന്യൂനതകളെക്കുറിച്ചുള്ള വിവരക്കേടാണ് അതുകൊണ്ടാണ് മഹാനായ അസുറഫുൽ റസൂലി മറ്റുള്ളവരെ സംബന്ധിച്ച് നിന്നെ തടഞ്ഞിരിക്കണം നിന്റെ ശരീരത്തെക്കുറിച്ച് നിനക്കറിയാവുന്നത് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ശരീരത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയാനും വേറെയുള്ളവരെ അവമതിക്കാനും ഇൻസൾട്ടാക്കാനും എനിക്ക് സാധിക്കൂല എനിക്കൊരുപാട് ന്യൂനതകൾ സംഭവിക്കുന്നുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ പിണക്കമുണ്ടാവൂല ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുന്നത് എന്തുകൊണ്ടാണ് അയൽവാസിയും അയൽവാസിയും തമ്മിൽ പിണങ്ങുന്നത് എന്തുകൊണ്ടാണ് കുടുംബങ്ങളും നേതാക്കളും അനുയായികളും അങ്ങനെയെല്ലാം പിണക്കമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സ്വന്തം ശരീരത്തെ സംബന്ധിച്ച് ശരീരത്തിൻ്റെ ന്യൂനതകളെ സംബന്ധിച്ച് തീരെ ബോധമില്ല മറ്റുള്ളവരുടെ ന്യൂനതയെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ കുറേ ന്യൂനതകൾ മറ്റുള്ളവരെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ഷെയ്ധാൻ കൊണ്ടുവരും ഷെയ്ഖാനിൻ്റെ സ്ഥിരം ഡ്യൂട്ടി തന്നെ ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുക എന്നതാണ് ഇത് സേധ്വാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുക നിങ്ങൾക്കിടയിൽ വെറുപ്പ് സൃഷ്ടിക്കുക അകൽച്ച ഉണ്ടാക്കുക അതാണ് സെയ്ധ്വാൻ ചെയ്യുന്ന ഡ്യൂട്ടി എന്നാൽ സ്വാലിഹീങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി അങ്ങനെയല്ല സ്വാലിഹീകൾ എല്ലാവരെയും പരസ്പരം സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ كيف نستطيع أن نحصل على لَا خَيْرَ فِي كَثِيرٍ مِّنْ نَجْوَاهُمْ إِلَّا مَنْ أَمَرَ بِالصَّدَقَةِ أَوْ مَعْرُوفٍ أَوْ إِصْلَاحٍ بَيْنَ النَّاسِ وَمَنْ يَفْعَلْ ذَلِكَ ابتغاء مَرْضَاتِ اللَّهِ فَسَوْفَ نُوتِيهِ أَجْرًا عَظِيمًا വലിയ പ്രതിഫലം അള്ളാഹുസു മഹാനുഭൂ കൊടുക്കുന്നത് ആളുകൾക്കിടയിൽ സന്ധി ഉണ്ടാക്കുന്നവർ ആളുകൾക്കിടയിൽ സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നവർ അവർക്കാണ് മോമിനീകൾ എപ്പോഴും ഇണങ്ങുന്നവരാകണം ഇണക്കത്തെ ഇഷ്ടപ്പെടുന്നവരാകണം പഴാണ് യഥാർത്ഥ മോമിനാകുന്നത് എപ്പോഴും വിഘടിച്ചു നിൽക്കുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകരുത് പരമാവധി നമ്മൾ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചും നാടിനനുസരിച്ചും എല്ലാം അതിൻ്റെ നിയമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ഒരു ഭാര്യ അവൾ പറഞ്ഞ ഒരു വാക്ക് കുറച്ചൽപ്പം ഗൗരവമുള്ളതായിപ്പോയി അതിനെ സംബന്ധിച്ച് ഇങ്ങനെ എപ്പോഴും നീ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയുന്ന ഒരു ദുഷിച്ച സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല കാരണം നമ്മൾ ചിലപ്പോൾ പറഞ്ഞ ചില വാക്കുകൾ അവരുടെ മനസ്സിനും മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാം അത് അവരും പിൽക്കാലത്ത് എടുത്ത് നിങ്ങൾ നിങ്ങളന്നങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയാൻ പാടില്ല ഇതേപോലെ തന്നെ ബാപ്പ മക്കളുമായും മക്കൾ ബാപ്പയുമായും ഇടപാടുകളിൽ പെരുമാറ്റങ്ങളിൽ ചിലപ്പോൾ ഒരു മകൻ്റെ അടുക്കൽ പാടില്ലാത്ത സംസാരം വന്നുപോയി എന്ന് വരാം മനുഷ്യൻ ആണല്ലോ ദുർബലനാണല്ലോ പ്രത്യേകിച്ചും ചെറിയ പ്രായക്കാരാകുമ്പോൾ അവരുടെ വാക്കുകളിൽ പക്വതക്കുറവ് സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് ഇതേപോലെ തന്നെ ചിലപ്പോൾ ഒരു ബാപ്പ മകനോട് പറയുമ്പോഴും ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയുന്നതിന് പകരം ഒരു ശത്രുതയുടെ ഭാഷയിൽ സംസാരിക്കുന്ന ശൈലി വന്നുപോയി എന്ന് വരാം ഇതുപോലെ ഒരു ഗുരുനാഥൻ കുട്ടിയോടും ശിഷ്യനോട് പറയുമ്പോഴും ശിഷ്യൻ ഗുരുനാഥനോട് പറയുമ്പോഴും സംഭവിച്ചു പോയി എന്ന് വരാം അതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുകയും പഴിചാരികയും ചെയ്യുന്നതിന് പകരം നിന്നെ സംബന്ധിച്ച് നീ ആഴത്തിലൊന്ന് ചിന്തിക്കുക നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ മോശമായ ഒരു വാക്കും ആരോടും പറയാതെ ജീവിച്ച സംശുദ്ധരാണെന്ന് നിനക്ക് വാദമുണ്ടോ നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാതെ നൂറ് ശതമാനം ക്ലിയറായി ജീവിച്ചു എന്ന് നിനക്ക് ചിന്തയുണ്ടോ അങ്ങനെ പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടാകുമോ ന്യൂനതകളും അപാകതകളും ജീവിതത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഇടപാടുകളിലുമെല്ലാം ആർക്കും സംഭവിക്കാവുന്നതാണ് അപ്പോൾ അവനവൻ്റെ ന്യൂനതകളെ സംബന്ധിച്ച് അവനവൻ ആലോചിക്കുക എന്നിട്ട് മറ്റുള്ളവരെ ഇൻസൾട്ടാക്കുന്നതിൽ നിന്നും മറ്റുള്ളവരുമായി അകലുന്നതിൽ നിന്നും മറ്റുള്ളവരെ വെറുക്കുന്നതിൽ നിന്നും മനുഷ്യൻ അകന്നു നിൽക്കുക വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയണം എന്ന ചിന്ത നമുക്കുണ്ടാകരുത് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കണം എന്ന ചിന്തയും നമുക്കുണ്ടാകരുത് നിങ്ങളിൽ ആരാണ് പ്രവൃത്തി നന്നാക്കുന്നവർ എന്നാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണം ഇതുകൊണ്ടാണ് പരിശുദ്ധ നിങ്ങളാരും തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തരുത് ധാരണകൾ പലതും തെറ്റാണ് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ദുരുദ്ദേശമാണെന്ന് ചിന്തിക്കുന്നതിന് പകരം സതുദ്ദേശമാണെന്ന് ചിന്തിച്ചുകൂടെ നബിസ് പറഞ്ഞു നല്ല വിചാരം നല്ല വിവാദത്തിൻ്റെ ഭാഗമാണ് ആരെക്കുറിച്ചും വിടക്ക് വിചാരം പാടില്ല സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിനോ ഭർത്താവിനെ കുറിച്ച് ഭാര്യക്കോ അങ്ങനെ ആർക്കും വിടക്ക് വിചാരം പാടില്ല എല്ലാവരും നല്ല വിചാരമുള്ളവരാവുക നല്ല വിപാദത്തിൻ്റെ ഭാഗമാണ് നല്ല വിചാരമെന്ന് മുഹമ്മദ് അലഹി വസ്ല്ല പറയുകയാണ് സാലിഹീങ്ങൾ അങ്ങനെയാണ് അവർക്ക് നല്ല വിചാരമാണ് സുഹൃത്തുക്കളെ നമുക്ക് ചിലപ്പോൾ പലതും തോന്നിപ്പോകും നമ്മൾ തോന്നിയതുപോലെ ആകണം കാര്യമെന്നില്ല കാര്യം ചിലപ്പോൾ നേരെ മറിച്ചായിരിക്കും അതിനാൽ അവനവൻ്റെ ന്യൂനതകളെക്കുറിച്ച് ബോധമുള്ളവനും മറ്റൊരാളെ കുറ്റം പറഞ്ഞ് അവനവൻ്റെ ആഹ്റം നഷ്ടപ്പെടുത്താത്തവനുമായിരിക്കണം പ്രത്യേകിച്ച് ഞാൻ പറയട്ടി

അതുപോലെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അതിങ്ങനെ പറഞ്ഞു നടക്കലും അത് പ്രചരിപ്പിക്കലും അതെ അത് വാട്സപ്പിലിടലും അതേ അതിന് ഫേസ്ബുക്കിൽ സംസാരിക്കലും ഏത് എഴുത്തെഴുതലാണെങ്കിലും ഏത് മെസ്സേജ് കൊടുക്കലാണെങ്കിലും മറ്റുള്ളവരുടെ കുറ്റവും കുറവും മറ്റുള്ളവരെ അറിയിക്കുന്ന സ്വഭാവം അത് സ്വഭാവമാണ് ഈച്ചക്കെപ്പോഴും ഛർദിയിലും ചലത്തിലുമൊക്കെയല്ലേ താല്പര്യം അതൊരു മോമിനായ മനുഷ്യന് അങ്ങനെ ഒരു സ്വഭാവമുണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ ആരുടെ കുറ്റവും കുറവും പറയരുത് പ്രത്യേകിച്ചും ആലിമീങ്ങളെ കുറ്റം പറയരുത് ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഉത്തരവാദിത്തമുള്ളവരാണ് അവർ യഥാർത്ഥത്തിൽ സമൂഹത്തിന് വെളിച്ചമാണ് അവരുടെ വെളിച്ചം മറ്റുള്ളവർക്ക് അനുഭവിക്കാനുള്ളതാണ് ആ വെളിച്ചത്തിൽ ഒരുപാട് ഇരുട്ടുകൾ നീങ്ങാനുണ്ട് ആ ഇരുട്ടുകൾ നീക്കാനുള്ള പ്രവർത്തനവുമായി അവർ രംഗപ്രവേശം ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ ആലിമീങ്ങളെ കുറ്റം പറയുന്ന നിലക്ക് ഒരിക്കലും മതപ്പതിച്ചു പോകരുത് അതാണ് പണ്ഡിതന്മാർ പറഞ്ഞ മറന്നുകൊണ്ട് പോലും ആലിമീങ്ങളെ കുറ്റം പറയല്ലേ ആലിമീങ്ങളുടെ മാംസത്തിൽ നഞ്ഞുണ്ട് നിന്റെ ഈമാൻ നഷ്ടപ്പെടുത്താൻ കാരണമായി പോകും സുഹൃത്തുക്കളെ ലോകത്ത് ഏതെല്ലാം അസൂയാലുക്കളുണ്ടോ ഏതെല്ലാം അഹങ്കാരികളുണ്ടോ അവരെല്ലാം സ്വാലിഹീകളെയും അലിമീങ്ങളെയും ഇമാമീങ്ങളെയും തെറ്റിദ്ധരിച്ചവരും കുറ്റം പറഞ്ഞവരുമാണ് കേട്ടോ മുൻഗാമികളായ സാലിഹീകളെയും ആലിമീങ്ങളെയും പിന്തുടർന്ന് ജീവിക്കുന്നതിലല്ലേ ഒരു മനുഷ്യൻ്റെ ഹിതായത്തിൻ്റെ നിലനിൽപ്പ് അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ്റെ ഒന്നാമത്തെ സൂറത്ത് അൽ മുസ്തീം നേരെയുള്ള മാർഗത്തിൽ തന്നെ ഞങ്ങൾ നീ വഴി നടത്തനെ അള്ള അതേതാണ് ആ മാർഗം സുറാത് വല്ലധീനം നീ അനുഗ്രഹിച്ച മാർഗമാണ് അനുഗ്രഹിച്ചവരുടെ മാർഗമാണ് അനുഗ്രഹിച്ചവരമ്പളും ശ്രുതികളും സുഹൃത്താക്കളും സാലിഹീങ്ങളും സജ്ജനങ്ങളാണ് ആ സജ്ജനങ്ങളുടെ മാർഗത്തിൽ തന്നെ അള്ളാഹു നമ്മെ വഴി നടത്തി തരാൻ വേണ്ടി പടച്ച റബിനോട് പ്രാർത്ഥിക്കുന്നതാണല്ലോ സൂറത്തുൽഫാത്തിഹീലത് ആ കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് തന്നെ ബിയതിഹിൽ മുൽക്ക് എല്ലാ അധികാരവും എല്ലാ ആധിപത്യവും മനസ്സിൻ്റെ ആധിപത്യവും അള്ളാഹുവിനാണല്ലോ അതുകൊണ്ട് ആ റബ്ബിൽ നിന്നുള്ള ഭാഗ്യം തൗഫീക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അതിൻ്റെ നേരെ തല തിരിച്ച് നിങ്ങൾക്കറിയാം പരിശുദ്ധ ഖുർആാനിലെ അവസാനത്തെ സുഹൃത്ത് കൊല്ലം അല്ലൂരിവന്ന ജനങ്ങളുടെ ഹൃദയങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്ന സംശയമുണ്ടാക്കുന്ന എല്ലാ ദുഷ്ടന്മാരിൽ നിന്നും ദുഷ്മന്മാരിൽ ിൽ നിന്നും പടച്ചറബോട് കാവൽ ചോദിക്കുന്ന സൂറത്താണല്ലോ അവസാനത്തെ അപ്പോൾ നമ്മുടെ അവസാനങ്ങളെ പിന്തുടരണം നമ്മുടെ മുൻഗാമികളായ മുൻകാമികളായ നടന്നു വന്ന വഴി അവർ കാണിച്ചു തന്ന ആചാരം അവർ കാണിച്ചു തന്ന സ്വഭാവം അവരെ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതം അതാണ് മനുഷ്യന് അഭികാമ്യം അതേ സമയത്ത് അവരെ തെറ്റിദ്ധരിച്ച് ഇമാമീങ്ങളെ തെറ്റിദ്ധരിച്ച് സാലിഹീങ്ങളെ തെറ്റിദ്ധരിച്ച് ഔലിയാക്കളെ തെറ്റിദ്ധരിച്ച് നമ്മുടെ മുൻകാമികളായ സജ്ജനങ്ങളായ ആളുകളെ തെറ്റിദ്ധരിച്ചു കൊണ്ടുള്ളൊരു ജീവിതം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല മറിച്ച് അവരാണ് ഏറ്റവും വലിയ മഹാന്മാർ എന്ന ചിന്തയിൽ നമ്മുടെ ന്യൂനതകളെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കണം മഹാനായ മഹാനാജ ഹൗസുല്ലാദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഹുസർഹുഅീസ് മഹാനവറുകൾ അവിടുത്തെ ഫത്തുർ റബ്ബാനിയിൽ പറഞ്ഞു ഞാൻ പലപ്പോഴും കടുത്ത തമ്മാടികളോട് നല്ല പെരുമാറ്റം കാണിക്കും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം അതായത് മഹാനായ മഹീദീൽ അള്ളാഹുഅല അൻഹു പറയാണ് കടുത്ത തമാടികൾ വളരെ മോശക്കാരാണ് ആ വളരെ മോശക്കാരായ ആളുകളോട് ചിരിക്കുന്ന ആരിഫീങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള നിലയില്ല വിവരമുള്ള ചില മഹാന്മാർ അവരാണ് പലപ്പോഴും തമ്മാടികളോട് ചിരിക്കുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നത് എന്തിനാണത് അവർക്ക് കാര്യലാഭത്തിന് വേണ്ടിയല്ല ബഹുമാനപ്പെട്ട അബുൽ ഹസനിൽ നമുക്ക് ഇന്ന് നമ്മൾ നമ്മുടെ മദ്രസകളിൽ നിന്ന് വാജിബായ സിഹത്ത് അള്ളാഹുവിന് ഇരുപത് മുസ്തഹീലായ സിബത്ത് ഇരുപത് ജായിസായ സിഫത്ത് ഒന്ന് ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാറുണ്ട് അഗിനെ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ വിശേഷണങ്ങൾ ഒക്കെ നമ്മൾ എണ്ണിപ്പിടിക്കുമ്പോൾ അതെല്ലാം സവിസ്തരം പഠിപ്പിക്കുകയും സുനത്വ ജമാഅത്തിൻ്റെ വിരോധികളുടെ ആശയങ്ങൾ തെറ്റാണെന്ന് പൂർണ്ണമായി സമർത്ഥിക്കുകയും സമൂഹത്തിന് അത് നന്നായി എത്തിച്ചു കൊടുക്കുകയും ചെയ്ത പ്രഗത്ഭനായ ഒരു ഇമാമാണ് അബുൽ ഹസനിൽ അഷ് അരി റോദി അള്ളാഹുഅൻഹു ആ ഇമാം അബുൽ ഹസനിൽ അഷ് അരി റോദി അള്ളാഹുഅൻഹുവിനെ സംബന്ധിച്ച് മഹാനായ ഇമാം അൻഹു തബീനു മുഫ്തരി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് ഇമാം അബുൽ ഹസൻ സുന്നത്തിന്റെ വിരോധികളായിരുന്ന ആളുകളായ ഭരണാധികാരികളെ വിശ്വാസത്തിൽ പെടച്ചുപോയ ഭരണാധികാരികളെ മഹാനവറുകളെ സമീപിക്കാറുണ്ടായിരുന്നു അങ്ങനെയുള്ള ജഡ്ജിമാരെ സമീപിക്കാറുണ്ടായിരുന്നു ഖാദിമാരെ സമീപിക്കാറുണ്ടായിരുന്നു മഹാനവർഗ്ഗ അങ്ങനെ സമീപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ബഹുമാനപ്പെട്ടവര് പറഞ്ഞു അവരെന്തായാലും നമ്മളെ സദസ്സിൽ ഇങ്ങോട്ട് വരൂല അവർ നമ്മളെ സദസ്സിലോ എൻ്റെ ക്ലാസ്സിലോ അവർ വരൂല അവര് വലിയ വി വി ഐ പികളാണ് അവരിങ്ങോട്ട് വരൂല അപ്പോൾ അവരെ പിഴച്ച പിഴവിൽ തന്നെ അങ്ങ് നിലനിന്നു പോകും അതുകൊണ്ട് അവരെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ അവരെ സമീപത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്

മഹാൻമാർ അറിവ് ലഭിച്ച അവർ അത്തരം തമ്മാടികളെ മുഖത്ത് നോക്കി ചിരിച്ച് അവർ സോപ്പിടുന്നത് അവരെ കീശയിലേക്ക് കാശ് കിട്ടാനല്ല അവർക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും കാര്യം കിട്ടാനല്ല പിന്നെയോ യു അവരുമായി അകന്നു നിന്നാൽ അവരെ നന്നാക്കിയെടുക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അവരുമായി കൂടി നിന്ന് അവർക്ക് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും മോശമായത് വിരോധിക്കുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ ചിലർ ചിലർ സുഭാനുള്ള എല്ലാവരും ഒരുപോലെയല്ലല്ലോ ചിലർ പ്രസാനത്ത് പറഞ്ഞതുപോലെ ചില ആളുകളുണ്ട് അതേ തീരെ മോശക്കാരായി പോയാൽ നല്ല ആളുകള് നല്ലത് കൊടുത്താൽ അവർക്കെതിരെ ശല്യം ചെയ്യുന്ന ചില ആളുകൾ ഉണ്ട് എല്ലാരും ഒരുപോലെയല്ല ചിലർക്ക് നല്ലത് പറഞ്ഞു കൊടുത്താൽ അവർ ശത്രുക്കളാകും ചിലപ്പോൾ അവരെല്ലാ നാശവും വലിച്ചിടും അങ്ങനെ ചിലരുണ്ട് ഉദാഹരണം പറഞ്ഞു ചെറിയ പക്ഷികൾ വേനൽക്കാലത്ത് അധ്വാനിച്ച് പല സ്ഥലത്തും പോയി മരച്ചില്ലകൾ കൊത്തിക്കൊണ്ടുവന്ന് ചെറിയൊരു ഒരു കൂടുണ്ടാക്കി മരത്തിൻ്റെ മേലെ താമസിക്കുമ്പോൾ അതാ പക്ഷിയുടെ സ്ഥാപനമാണ് പക്ഷിയുടെ വീടാണ് അതിൽ സുരക്ഷിതമായി കഴിയുമ്പോൾ ഈ പക്ഷി കാണുന്നു കൊരങ്ങ് വീട് നിർമ്മിച്ചിട്ടില്ല മഴയത്ത് നനയുകയാണ് നനയുന്നത് കണ്ടപ്പോൾ ഈ പക്ഷി മെല്ലെ അവിടുന്ന് തല ഇങ്ങോട്ട് കാണിച്ച് ഈ കൊരങ്ങിനോട് അപ്പുറത്തെ കൊമ്പിൻ്റെ മേലെയുള്ള കൊരങ്ങിനോട് ഒരു വയത് പറഞ്ഞു എന്ത് പറഞ്ഞു ഞാൻ അന്ന് നന്നായി അധ്വാനിച്ചിട്ടാണ് ഈ വീടുണ്ടായത് നീ അപ്പം നന്നായി കളിച്ച് നടന്നതാ അതുകൊണ്ട് നീയും എനിയെങ്കിലും ഒന്ന് ഇറങ്ങണം എന്ന് പറയുമ്പോൾ ആരടാ നീ ഇങ്ങനെ ഉപദേശിക്കാൻ എന്നെ എന്ന നിലക്ക് ഈ കുരങ്ങ് ഓടിക്കേറി ഈ പക്ഷിയുടെ ആ കൂട് വലിച്ചൊരേറുകൊടുത്തു ഇങ്ങനെയുമുണ്ട് ജനങ്ങളെ കൂട്ടത്തിൽ ചിലര് ചിലർ ഉപദേശം നൽകുമ്പോൾ അത് സ്വീകരിക്കുന്നതിന് പകരം ഉപദേശിച്ചവനെ ശല്യം ചെയ്യും അതുകൊണ്ട് മഹാനായ മഹീദീൻ ശ്രീഹൃതി മോഹന പറയാണ് അത്തരം തോന്നിവാസികളെ നല്ലത് കൽപ്പിക്കുകയും മോശമായത് വിരോധിക്കുകയും ചെയ്യുന്നതിൻ്റെ പുറമേ ആ മഹാൻമാരുഹമ്മലു അതാഹു അവനിൽ നിന്നുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിക്കുകയാണ് ഇങ്ങനെ അതാ എതിർപ്പ് കാണിക്കുന്നവരുടെ എതിർപ്പുകളൊക്കെ ക്ഷമിച്ച് പിന്നെയും ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള മനസ്സ് അത് ഏറ്റവും വലിയ മഹാന്മാർക്കല്ലാതെ ലഭിക്കൂലല്ല അത് കേവലം ഭൗതിക ലോകത്തിന് താല്പര്യം കാണിക്കാത്തവരും വിവാദത്വമായിട്ട് നടക്കുന്നവരും അതുപോലെ തന്നെ ഇത്തരം വലിയ മഹാന്മാരുടെ ശിഷ്യന്മാരായി പോകുന്നവർക്കൊന്നും അതിന് കഴിഞ്ഞുകൊള്ളണം എന്നില്ല വലിയ മഹാന്മാർക്ക് മാത്രമേ അതിന് കഴിയൂന്നാ പറഞ്ഞത് ഏത് ഉപദേശം നൽകി ആളുകളെ നന്നാക്കിയെടുക്കാൻ വേണ്ടി അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്യുക എന്നിട്ട് മഹാനവറുകൾ പറയാം എങ്ങനെയാണ് തെറ്റ് ചെയ്യുന്നവരോട് കാരുണ്യം കാണിക്കാതിരിക്കുക ആ മഹാന്മാർ ം എല്ലാവർക്കും ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉദ്ബോധനം നടത്തി ജനങ്ങളെ സന്മാർഗ്ഗത്തിലേക്ക് നയിക്കുന്നവരാണല്ലോ അവർ ബിൽ അഖ്ലാഖിൽ ഹഖി ഫഹുവ ഫീ അസി മിൻ യദി നഫ്സി വൽ ഹവാ വലിയ വലിയ മഹാന്മാര് കാണുന്നു ഒരു മനുഷ്യൻ ചേത്താന്റെ പിടിയിലൊതുങ്ങിപ്പോയി വേറെ ഒരു മനുഷ്യനത് ആ തടീച്ചയുടെ പിടിയിലൊതുങ്ങിപ്പോയി അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ ചാപ്പല്യങ്ങൾക്ക് വഴിപ്പെട്ട് അവൻ മദ്യപാനിയായി പോയി അവൻ നസ്കരിക്കാത്തവനായി പോയി അവനല്ലെങ്കിൽ വ്യഭിചാരിയായി പോയി അല്ലെങ്കിൽ ഏതെങ്കിലും തമ്മാടിത്തം ചെയ്യുന്നവനായി പോയി അങ്ങനെ ഒരാളെ കാണുമ്പോൾ അവനെയൊന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് മഹാൻമാർ ചിന്തിക്കുന്നത് ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ സേഹ്റിയോഹെന്ന് പറയാണ് ഏതുപോലെ നിങ്ങളെ മക്കളെ കൂട്ടത്തിൽ ഒരു മകൻ കൂട്ടത്തിലൊരു കാണിക്കുന്നോട് നന്ദി കാണിക്കാത്ത ജനങ്ങളോട് നന്ദി കാണിക്കാത്ത ജനങ്ങളോടുള്ള കടപ്പാട് വീട്ടാത്ത അങ്ങനെയുള്ള ഒരു അവിശ്വാസിയുടെ കയ്യിൽ നിങ്ങളെ സ്വന്തം മകൻ പെട്ടുപോയാൽ അവനെ രക്ഷപ്പെടുത്തുന്ന വേണ്ടി നിങ്ങൾ ശ്രമിക്കൂലേ എന്നാൽ ഇതുപോലെയാണ് മഹാന്മാരായ ജനങ്ങൾ അവർക്ക് സൃഷ്ടികളെല്ലാം അവരെ മക്കളെപ്പോലെയാണ് ആ മക്കൾ എവിടെയെങ്കിലും തെറ്റിലകപ്പെട്ടു പോയാൽ പിശാജിന്റെ കയ്യിലകപ്പെട്ടു പോയാൽ മക്കളെ രക്ഷപ്പെടുത്തുന്നത് പോലെ ജനങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെന്നാണ് അവരുടെ ചിന്തയുള്ളത് അവരാ നിലക്ക് പ്രവർത്തനവുമായി മുന്നോട്ടു പോവുകയാണ് നമ്മളാണ് എന്താ ഉണ്ടാകുക നമ്മളാണെങ്കിൽ ഒരു ഉദാഹരണം പറയാ സുന്ന ജത്തിന്റെ എതിരാളിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ സുന്നദ്ധ ജമായത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മനസ്സിലാക്കി ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തെ മെല്ലെ ഒന്ന് ക്ഷണിച്ചു ആ മഹാപണ്ഡിതൻ നടത്തുന്ന സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ചു അല്ലെങ്കിൽ ആ പണ്ഡിതൻ്റെ ഒരു ക്ലാസ്സിൽ ക്ഷണിച്ചു അല്ലെ വേദിൽ ക്ഷണിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്താ നിങ്ങളെ ഒന്ന് കാണാത്തതെന്ന് ചോദിച്ചു അങ്ങനെ ഒരാളോട് നല്ല ഒരു പെരുമാറ്റം കാണിച്ചു ഉടനെ തന്നെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് എന്നെപ്പോലത്തെ ഒരു പറയും കണ്ടോ അയാൾ പൈസക്കാരനായതുകൊണ്ട് അയാൾ പൈസക്കാരനായതുകൊണ്ട് അയാൾ ഇങ്ങനെ ഒരു ചിന്താഗതിയും ഇങ്ങനെ ഒരു ധാരണയും ഒരിക്കലും നമ്മുടെ മനസ്സിൽ കടക്കാൻ പാടില്ല നമ്മളെപ്പോഴും നല്ല മനസ്സുള്ളവരായിരിക്കണം ഒരു തമ്മാടിയായ കള്ളുകുടിയൻ ആ കള്ളുകുടിയനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തിനാണ് ആ മുസ്ലിയാർ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പണം കണ്ടിട്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് മറി അദ്ദേഹത്തെ മദ്യപാനത്തിൽ മാറ്റിയെടുക്കാനാണ് എന്ന് ചിന്തിക്കണം അദ്ദേഹത്തെ മദ്യപാനത്തിൽ മാറ്റിയെടുക്കാനാണെന്ന് ചിന്തിക്കണം എന്തുകൊണ്ട് നമുക്കൊരു നല്ല മനസ്സുണ്ടായിക്കൂടാ നമുക്ക് എന്തുകൊണ്ടൊരു നല്ല മനസ്സിലായിക്കൂടാ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വരുന്ന തകരാർ എവിടെയാണെന്ന് അറിയോ ഏതൊരു മനുഷ്യന്റെ ഒരു സ്വഭാവം അവനവനെപ്പറ്റി ചിന്തിക്കുന്നതാണ് മറ്റുള്ളവരെ പറ്റിയും ചിന്തിക്കുക അപ്പൊ ഇവരെപ്പോഴും പണം കിട്ടിയാൽ എന്തു ചെയ്യുന്നവനാണോ പണത്തിനു വേണ്ടി അവൻ എന്തും ചെയ്യുന്നവനാണോ അവന് മറ്റുള്ളവരെ പറ്റിയൊക്കെ അങ്ങനെ തോന്നും പണത്തിനു വേണ്ടിയാണെന്ന് തോന്നും നേരെ മറിച്ച് ചിന്തയൊന്ന് നന്നാക്കിയിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്തത് അദ്ദേഹത്തെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനായിരിക്കും അങ്ങനെയാണെന്നല്ലേ പറയുന്നത് അങ്ങനെ ഒരു നല്ല വിചാരം വെച്ചുകൂടെ എപ്പോഴും മറ്റുള്ളവരെ സംബന്ധിച്ച് ഹുസനു ഹുസനില്ല നല്ല വിചാരമാണ് ഒരു മിനായ മനുഷ്യന് വേണ്ടത് ദോഷ മോശമായ വിചാരമുണ്ടാകാൻ പാടില്ല ഇനി ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഒരാൾ ചെയ്തുവെന്ന് നമ്മൾ കേട്ടാലോ അപ്പ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു വലിയ ആലിമുണ്ടായിരുന്നു കണ്ണൂരിൽ മൂസാങ്കുട്ടി ഹാജി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ആലിമുണ്ടായിരുന്നു അദ്ദേഹം ഒരു ദിവസം ഒരു പള്ളി കയറി പോകുമ്പോൾ ഞാൻ സിഹോന കാന്തപുരം സ്ഥാനത്ത് കേട്ടതാ കേറിപ്പോകുമ്പോൾ ആളുകൾ പള്ളിയിൽ നിങ്ങട്ട് ഇറങ്ങാണ് അസലം അലിക്കുന്ത അപ്പോ അത് ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ ഒരു വല്യ ഒരു പുത്തൻവാദിയായ ഒരു വലിയ നേതാവുണ്ട് ഇറങ്ങി വരുന്നവരോട് സലാഞ്ചൊല്ലിയതാണ് അപ്പൊ ഉടനെ ഇയാൾ ഓ ഇപ്പൊ നമുക്കല്ല സലാഞ്ചൊല്ലിയാൻ തുടങ്ങി സലാഞ്ചൊല്ലാൻ തുടങ്ങി എന്ന് ചോദിച്ചു മൂപ്പരോടം തന്നെ ഒരു പള്ളിന്ന് ഇറങ്ങുന്നവർക്ക മുസ്ലിമികൾ ഞാൻ വിചാരിച്ചത് ഈ നിലക്കുള്ളൊരു വിചാരം എന്തിനും ഒരു തെറ്റായ വിചാരണം വെക്കണം സുഹൃത്തുക്കളെ നല്ലത് മാത്രം വിചാരിക്കണം വിടക്ക് വിചാരിക്കരുത് ചിലപ്പോൾ ചില ആളുകളുടെ സ്വഭാവം വളരെ മോശമാണ് ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ ചിലർ വന്നിട്ട് അതെ ഒരു ഫോട്ടോ എടുത്തോട്ടെ സംഗതി പറഞ്ഞാൽ ഈ ഫോട്ടോ എടുക്കൽ സൽക്കർമ്മമൊന്നുമല്ല നല്ല കാര്യമല്ല പഴയ ആലിമീങ്ങളൊന്നും തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഈ ഫോട്ടോ എടുക്കൽ പിന്നെ ഇപ്പോ ഫോട്ടോ ഇങ്ങനെ ഒട്ടാകെ സുതാര്യമായി എല്ലാവരും ഫോട്ടോഗ്രാഫർമാരായി എല്ലാരിടത്തും ഫോട്ടോ എടുക്കലായി ഫുള്ള് ഫോട്ടോ ആയി ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഹജ്ജിന് പോകണമെങ്കിൽ ഫോട്ടോ എടുക്കേണ്ടി വരും യു എ പോകണമെങ്കിൽ ഫോട്ടോ എടുക്കേണ്ടത് ഞാൻ തന്നെ അങ്ങ് വരുന്നുണ്ട് തന്നെ നടക്കൂലല്ലോ ഫോട്ടോ തന്നെ കൊടുക്കണ്ടേ അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു പള്ളീൻ്റെ ഫോട്ടോ എടുത്തു കൊണ്ടുപോയി ഇവിടെ പള്ളിയിൽ നിസ്കരിക്കുന്ന ഫോട്ടോ എടുത്തു കൊണ്ടുപോയി എന്നിട്ട് അവരൊക്കെ കൊടുത്ത് എൻ്റെ വേറൊരു പള്ളി ചിലപ്പോൾ കിട്ടേണ്ടി വരും ഇങ്ങനൊക്കെ ഫോട്ടോ ആവശ്യമായി വരും ചിലപ്പോൾ ജുമായ വരെ ഫോട്ടോ എടുത്തുകൊണ്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം വരും അപ്പം ചിലര് കണ്ടോ ജുമായ ഫോട്ടോ എടുക്കുന്നു ഈ എന്ന് പറയും അസുഖത്തിൽ ഈ ജുമായ ഫോട്ടോ എടുക്കുന്നത് വേറൊരു പള്ളി ഉണ്ടാക്കാനാണ് എന്ന് നല്ലത് വിചാരിച്ചു ഇടേ നല്ലതേ നമ്മൾ വിചാരിക്കാവൂ അല്ലാതെ ഫോട്ടോത്തിനോട് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഫോട്ടോ എടുത്തോട്ടെങ്കിലും വേണ്ടാന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോഴേക്കും എന്തായി പോകാനാ അയാളുടെ ശരീരത്തിന് കഷ്ണം മുറിച്ചിരുമെന്നൊന്നുമില്ല ഞാൻ ചോദിച്ചത് എന്ന് വിചാരിച്ച് അദ്ദേഹം ചിലപ്പോൾ ദീനു അകന്നു പോവും ദീനു തന്നെ അയാൾ അകന്നു പോവും അപ്പം എന്നായിക്കോട്ടെ കണ്ണിയും പോവും അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരാൾ ചോദിക്കും കണ്ണീമി നമുക്ക് ഇയാൾ അഡ്രസ്സ് ഏതാണ് ഇയാൾ ആശയം എന്താണ് ഇയാൾ ആരാണ് എന്നൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ എൻ്റെ പേരെന്താ എൻ്റെ ആശയം എന്താ ഇനി എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല അപ്പോൾ സ്വാഭാവികമായി ഇന്നാളൊരു ദിവസം ഒരു കല്യാണ പുറകില് ഞാൻ പോയി കല്യാണം ഇറങ്ങാൻ നോക്കുമ്പോൾ പറയാൾ അവർ ഫോട്ടോ എടുത്തോട്ടെ ഞാൻ ഞാനായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനവിടെ ഒന്നും എടുത്തു അപ്പോൾ നമ്മുടെ കുറേ ആൾക്കാർ വന്നു എൻ്റെ സമീപത്ത് നിന്ന് എനിക്കതൊന്നും അറിയില്ല അങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചു എന്നെ പറഞ്ഞു അല്ല നിങ്ങളാ ഫോട്ടോ നിങ്ങളെരിയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നാൽ സുന്നിയല്ലല്ലോ നിങ്ങളെ പറ്റിച്ചല്ലേ അയാളെ പറ്റിക്കണ്ട അതാ മറുപടി പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഈ രൂപത്തിൽ ഒരു ജാതി ചതിയുടെ കാലഘട്ടമാണ് എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിയദിഹിൽ മൊലു അധികാരം അള്ളാഹുവിന്റെ കൈവശത്തിലാണ് എന്ന് ഉറപ്പിച്ചു കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കുകയല്ല വേണ്ടത് എപ്പോഴും നല്ല ധാരണയാണ് എപ്പോഴും ഉണ്ടാകേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക നിന്റെ ശരീരത്തെ സംബന്ധിച്ച് നിനക്കറിയുന്നത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നതിൽ നിന്ന് നിന്നെ തടയാൻ കാരണമാകണം നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം ചില ആളുകളുണ്ട് എൻ്റെ അടുത്ത് ലായ്ലാഹെല്ലുണ്ട് അതുകൊണ്ട് ഞാനൊന്നും പേടിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരാൾക്കാർ പ്രവർത്തനമൊന്നും റെഡിയില്ല ലായ്ലാഹലുണ്ട് അങ്ങനെ പറയുന്ന ചില പിഴച്ച ആശയക്കാരുണ്ട് ലായ്ലാഹലുണ്ടായാൽ മതി പിന്നൊന്നും പ്രവർത്തനം കുഴപ്പമില്ല ഖുർആാനു ആവർത്തിച്ചാർത്തിച്ച് പറയാണ് അയ്യുക്കും അഹസനും അമല നിങ്ങളിൽ ആരാണ് പ്രവർത്തി നന്നാക്കുന്നത് നല്ല പ്രവർത്തി ചെയ്യുന്നത് എന്നത് പരീക്ഷിക്കാനാണ് അത് വലിയ പരീക്ഷയാണ് നമ്മുടെ പ്രവർത്തനം നന്നാകണം അപ്പോ വെറും മതിയോ മഹാനായ പറയാണ് ഓ ജനങ്ങളെ നിങ്ങളിൽ നിങ്ങൾ ഉണ്ട് എന്ന് കരുതി നിങ്ങൾ അതുകൊണ്ട് മാത്രം തൃപ്തി ഓ ഫി തൃപ്തിയടഞ്ഞുകൂടാ ദുനിയാവിൽ ജീവിക്കാനും സുഖിക്കാനും അല്ല കേട്ടോ നിന്നെ പടക്കപ്പെട്ടത് പടച്ചവൻ വെറുക്കുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ എന്തുണ്ടോ നീ അതൊന്നും മാറ്റണേ അത് കന്നിൻ മുർ കൊണ്ട് മതിയാക്കുകയാണോ നീ അത് മാത്രം പോരാ പടച്ചവന് അതാ പുണ്യകർമ്മങ്ങൾ ധാരാളം ചെയ്യണം ഹാദാദുർ റസൂറുള്ളൂ എന്നതിന്റെ കൂടെ വേറെയും ചില കാര്യങ്ങളൊക്കെ നീ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് പറയുന്നത് കൊണ്ടുള്ള പറച്ചിലും മനസ്സുകൊണ്ടുള്ള ഉറപ്പിക്കലും ശരീരം കൊണ്ടുള്ള ജവാരി കൊണ്ടുള്ള അവയവങ്ങളെ കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഇതെല്ലാം കൂടിയാണ് ഈമാൻ ൾ വരുത്തിവച്ചുന്ന് മനസ്സിലേക്ക് രക്ഷപ്പെടാൻ കഴിവെന്ന് വിചാരിക്കല്ലേ അങ്ങനെ നീ ലൈരാഹില്ല സംസ്കാരമൊഴിച്ച് നീ ജീവിച്ചാൽ എൻ്റെ മാന്യ സഹോദരന്മാർ ശരിക്ക് ചിന്തിക്കണം ചില വ്യാജത്വരീക്കത്തുകാരുണ്ട് ആത്മീയതയുടെ വേഷത്തിൽ വന്ന് ഞങ്ങൾ കാതിരിയാത്വരീക്കത്താണെന്ന് പറഞ്ഞ് പലരെയും കൂട്ടിക്കൊണ്ടുപോയി വിവരമില്ലാത്തവരുടെ മുന്നിലെത്തിച്ച് അവരെ വലിയ ശേഖന്മാരായി അവതരിപ്പിച്ച് ഉണ്ടായാൽ പിന്നെ ഒന്നും വേണ്ട എന്ന് ശൈഖ് പറഞ്ഞാൽ അത് കേട്ട് അതാ നശിച്ചു പോകുന്നവരുടെ അവർക്കാണ് ശരിയായ കാത്ത് അവിടുത്തെ സ്വന്തം കിതാബായ ഫുർ റബ്ബാനി വായിച്ച് ഞാൻ പറയുന്നത് നന്നായി ഓർക്കണേ മുഅ്മിനീങ്ങളെ ബക്കറ്റ് വരുമ്പോൾ എല്ലാം സംഭാവന കൊടുക്കല്ലോ ഞാൻ പറയണ്ടില്ലല്ലോ മഹാനായ കൗസുല്ലാദം തങ്ങള് പറയാണ് ഓവ തറക്താനീ നിസ്കാരമൊഴിച്ചു നീ നോമ്പൊഴിച്ചു നീ ധർമ്മമൊഴിച്ചു നല്ല കാര്യങ്ങളൊക്കെ ഒഴിച്ചു റസൂർ ഉള്ള ഉണ്ടല്ലോ എന്ന നിലക്ക് നീ അതൊക്കെ ഒഴിച്ചു നിനക്ക് ഈ രണ്ട് ഉപകരിക്കുക എന്ന് നീ ഒരാശയം വാദിച്ചിരിക്കുകയാണ് അല്ലല്ല

അല്ലാൾ കൽപ്പിച്ചതെടുക്കലാണ് അല്ലാൾ വിരോധിച്ചതൊഴിക്കലാണ് വസബറു അലൽ ആഫാത്ത് മുസീബത്തുകൾ വരുമ്പോൾ നല്ല ക്ഷമയുണ്ടാകലാണ് വതസലീമുൽ ഖദരീം അല്ലാഹുവിൻ്റെ തീരുമാനം അല്ലാ നടപ്പാക്കുംബോൾ അതിനെ മനപ്രയാസം ഇല്ലാതെ അല്ലാൻ്റെ തീരുമാനം അംഗീകരിക്കലാണ് ഹാദിഹി ബൈനതു ഹാദിഹി ദഅവ നീ നിന്റെ മനസ്സിൽ മനസ്സിലുറപ്പിച്ചുകൊണ്ടാണോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിന്റെ വിശ്വാസത്തിന്റെ തെളിവ് മഹാനായ കൗസു തന്ന പറയട്ടെ നീ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താലോ

അത് സുന്നത്ത് സുന്ന വഴിയിലായാലല്ലാതെ നിങ്ങൾ അമലുകള ചെയ്യുന്നുണ്ടോ എന്നുള്ള പരീക്ഷണമല്ലേ ലോകത്ത് അതുകൊണ്ട് നിങ്ങൾ സാധുക്കളെ നന്നായി നിങ്ങളെ ധനം കൊടുത്ത് ഒരു യാചകനെയും നിങ്ങൾ വെറുതെ തിരിച്ചേക്കല്ലേ വല്ലതും കൊടുക്കാൻ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് കുറച്ചാകട്ടെ കൂടുതലാകട്ടെ ഒരു യാചകൻ വന്നാൽ നിങ്ങൾ വെറുതെ കൊടുതിയോട് കൊടുതിയോട് വല്ലാത്ത വല്ലാത്ത ഇഷ്ടമാണ് താല്പര്യമാണ് താല്പര്യത്തോട് നീയും താല്പര്യമുള്ളവനാകണം ും നിങ്ങൾ നന്ദി ചെയ്യണേ നിങ്ങളെ കൊടുക്കുന്നവരാക്കിയില്ലേ കൊടുക്കാനുള്ള കഴിവ് തന്നില്ലേ ആരോഗ്യമുള്ളവന് പാവപ്പെട്ട രോഗിയെ താങ്ങി പിടിച്ച് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആരോഗ്യം നല്ല കൊടുത്തില്ലേ പണമുള്ളവര് നല്ല കാര്യത്തിന് ചെലവഴിക്കാനുള്ള പണം നല്ല കൊടുത്തില്ലേ സ്വാധീനമുള്ളവനാ സ്വാധീനം നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ അല്ലാഹു തആല അവസരം കൊടുത്തില്ലേ വിവരമുള്ളവനാ വിവരം അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രവർത്തിക്കുന്നവരെ ഉണ്ടാക്കിയെടുക്കാനും കഴിവ് കൊടുത്തില്ലേ അങ്ങനെ അല്ലാഹു നിങ്ങൾക്ക് തന്നതിന് നിങ്ങൾ നന്ദി കാണിക്കണേ വൈഹക് നീ ചിന്തിക്കണം വൈഹക് നിനക്ക് നാശം വരും ചിന്തിക്കണം എന്തേ ഇദാ കാന സായിലു ഹദിയത്തു ഇദാ കാന സായിലു ഹദിയത്തുല്ലാഹി അസ്സബദല്ല നിന്റെ അടുക്കൽ ഒരാൾ യാചനയ്ക്ക് വന്നാൽ എന്തെങ്കിലും ചോദിച്ചു വന്നാൽ അത് അല്ലാഹു തആല നിനക്ക് കൊടുത്തയച്ച ഹദിയയാണ് അത് നിന്റെ അടുക്കൽ ഒരാൾ യാചിക്കാൻ വന്നാൽ ആ യാചിക്കുന്നവൻ അല്ലാ നിന്റെ അടുക്ക കൊടുത്തയച്ച ഹദിയയാണ് അത് വന്ത ഖാദിറുന അല അയത്തഹി ഫകൈഫ തുറുദുൽ ഹദിയത്ത അല മുഹിദഹാ നിനക്ക് ഒരു യാചകന നിന്റെ മുമ്പിലേക്ക് അയച്ചാൽ എൻ്റെ മകളെ ഉണ്ട് വലിയ വിഷമത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അയച്ചാൽ എല്ലാവരും എഴുന്നേറ്റുന്നൊരു സുഹൃത്തുക്കളെ ഒരു യാചകൻ ഒരു ദാരിദ്ര് ദാരിദ്ര്യമുള്ളവൻ അവനെ നിങ്ങളിലേക്ക് പറയാൻ അല്ല നിന്നിലേക്ക് അയച്ചൊരു ഹതിയാണ് ഒരാൾ ഹതി കൊടുത്താൽ കാര്യമായ ഒരാൾ ഒരു ഹതിയെ കൊടുത്തയച്ചാൽ ആ ഹരിയ തിരിച്ചയക്കാൻ പാടുണ്ടോ ഒരാൾ ഒരു ഹതിയെ കൊടുത്തയച്ചാൽ തിരിച്ചയക്കാൻ പാടുണ്ടോ അതൊരു മാന്യതയാണോ എന്റെ സഹോദരിമാരെ നന്നായി ഓർമ്മിക്കണേ ചിലപ്പോൾ പുതിയ പുതിയ പെണ്ണിൻ്റെ പുറക്കും പുതിയ പെണ്ണിന്റെ പുരയിൽ നിന്ന് ഒരു ഹതി കൊടുത്ത മണ്ട വളഞ്ഞു പോയി എന്ന് പറഞ്ഞ് തിരിച്ചയക്കരുതേ അല്ലെങ്കിൽ കൊടുത്തയച്ചത് വേണ്ട പോലെ ആയില്ല എന്ന് തന്നെ തിരിച്ചയക്കരുതേ കാടുത്ത തെറ്റാണത് ഒരു ഹതിയെ തന്നാൽ ബഹുമാനിച്ചാദരിച്ചൊരു വസ്തു തന്നാൽ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആദരവോടെ സ്വീകരിക്കലാണ് മാന്യത തിരിച്ചയക്കാൻ പാടില്ല ഇനി അവരെന്ത് തെറ്റ് ചെയ്തവരാണെങ്കിൽ ചെറുത് പറയും ഞാൻ ഹതിയെ വെറുതെ തിരിച്ചയച്ചല്ല വെറുതെ ആയാലും ശരി വിലക്കായാലും ശരി ഒരാൾ ഹതി കൊടുത്തയച്ചാൽ തിരിച്ചയക്കാൻ പാടില്ല അത് വലിയ വേദന ഉണ്ടാക്കുന്ന വിഷയമാണ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞത് അള്ളാഹു നിനക്കൊരു ഹരിയെ കൊടുത്തയച്ചതാ എന്തിന് ഒരു യാചകനെ എന്തിനാണ് അത് ഹതിയെ കൊടുത്തയച്ചത് നിനക്ക് നന്നായിട്ട് അതിന് കൂടുതൽ തരാനാ നീ ആ ഹരിയെ സ്വീകരിച്ചാൽ അള്ളാഹു ഒരുപാട് നിനക്ക് ഇങ്ങോട്ട് തരാൻ പോകുന്നുണ്ട് അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി നിനക്കൊരു ഹദിയെ കൊടുത്തയച്ചാൽ മൊഹീദീൻ സിഖുല്ലാഹുന്റെ വാചകമാണ് നിനക്കൊരു ഹതിയെ കൊടുത്തയച്ചാൽ ആ ഹദിയ നീ തിരിച്ചയക്കാൻ പാടുണ്ടോ അല്ല ഈ ആ ഹതിയെ കൊടുത്തയച്ചവനായ അള്ളാഹുവിന് തിരിച്ചയക്കാൻ പാടുണ്ടോ ആ ഹദിയെ കൊടുത്തയച്ച യാചകനെ അതാണ് കൗലും നിന്റെ കയ്യിലൊന്നുമില്ലെങ്കിലും നല്ല വാക്കെങ്കിലും പറയണേ ആ ഹതിയ നീ തിരിച്ചേക്കുന്നത് ആകണം ഒരിക്കലും വെറുതെ മുഹീദീൻ തന്നെ ഇരുപത് നാനൂറ്റി അൻപത്തി ഒന്ന് അതേ ശബാൻ പതിനൊന്നിന് നടത്തിയ ഒരു ഉപദേശം ഇതേ ഫതുർ റബ്ബാനിയിലുണ്ട് അതിൽ മാനവർഗുകൾ ഉദ്ധരിച്ചില്ലേ അബ്ദുല്ലാഹിബിൻ മുബാറക് റുദി അവിൻ്റെ വീട്ടിൽ അതാ യാചിക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ അതാ വീട്ടിലാകെയുള്ളത് പത്ത് മുട്ടയാണ് വേലക്കാരിയായ പെണ്ണിനോടത് എടുത്തു കൊടുക്കാൻ പറഞ്ഞു വേലക്കാരിയായ പെണ്ണ് ഒമ്പതെണ്ണം കൊടുത്തു ഒന്ന് മാറ്റി വെച്ചു വൈകുന്നേരമായപ്പോ ഒരു പാക്കറ്റ് വന്നു ഞാൻ ഇന്നലെ വിനാറ്റ് പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു പാക്കറ്റ് വീട്ടിലേക്കാരോ കൊടുത്തയച്ചു ആ പേക്കറ്റ് തുറന്നോക്കുമ്പോ തൊണ്ണൂറ് മുട്ട ഉണ്ട് ആ പെണ്ണിനെ വിളിച്ചിട്ട് ചോദിച്ചു ഒരു മുട്ട നീ എന്താ ചെയ്തത് അതെന്താ തൊണ്ണൂറ് മുട്ടയെ കാണുന്നുള്ളു അതുകൊണ്ടാ ചോദിച്ചു എന്താ ഒരു മുട്ട നീ എന്താ ചെയ്തത് അപ്പൊ ആ സ്ത്രീ പറഞ്ഞു നോമ്പറക്കാൻ വേണ്ടി വെച്ചതാ മഹാനവറുകൾ പറഞ്ഞു പത്ത് മുട്ട കുറഞ്ഞതിന് നീയാണ് ഉത്തരവാദി ഇത് പറഞ്ഞുകൊണ്ട് മൊഹീദിനിൻ പറഞ്ഞു കഥാലിക്ക അങ്ങനെയാണ് അവരൊക്കെ ഈമാൻ കൊണ്ടത് അതായത് അലോഹത്തിൽ ഒന്നിന് പത്ത് ഇരട്ടി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുട്ട കൊടുത്താൽ വരുമ്പോ നൂറ് മുട്ട ഉണ്ടാവും എന്ന് ഉറപ്പാ പത്ത് കുറഞ്ഞിട്ടെങ്കിൽ കൊടുക്കും ഒന്ന് കുറച്ചതാണ് എന്ന് ഉറപ്പാണ് ഈ ഈമാനാണ് ഉറച്ച ഈമാൻ ഓ സുഹൃത്തുക്കളെ കൊടുക്കുമ്പോൾ കുറഞ്ഞു പോകുന്നു ആരും വിചാരിക്കണ്ട എപ്പോഴും അതാണ് പറയാൻ ഹതിയ തന്നവന് ഹതിയ വെറുതെ തിരിച്ചയക്കാൻ പറ്റുമോ ഉപദേശം കേൾക്കുന്ന ചില ആളുകൾ ഉപദേശം ഇങ്ങനെ കാതുകൊണ്ട് കേട്ടിട്ട് മനസ്സിൽ കടത്താതെ പോന്നവരുണ്ട് അവരെ പറ്റി മഹാനവർ പറയാൻ്റെ അടുക്കൽ വന്നൊക്കെ കേട്ടിട്ട് കണ്ണെന്ന് വെള്ളമൊഴിപ്പിച്ച് പോകുന്നുണ്ടില്ലേ ഒരു പാവപ്പെട്ടവൻ നിന്റെ അടുത്ത് വന്നാൽ യഖസു നിന്റെ നിന്റെ മനസ്സ് പിന്നെയും അതാ കറുത്തിരിക്കുന്നു ഉറച്ചു പോയിരിക്കുന്നു ഫദല്ല അല അപ്പോൾ അയാചകനെ നീ വെറുതെ തിരിച്ചയച്ചപ്പോൾ നീ എന്റെ സദസ്സിൽ നിന്ന് കരഞ്ഞതും എന്റെ സദസ്സിൽ നിന്ന് നീ കേട്ടതുമൊക്കെ നീ കാപ്പ ത്തിന്റെ കരച്ചിലും കാപ്പത്തിന്റെ കേൾക്കലുമാണെന്നല്ലേ നിന്റെ ഇടപാടറിയിക്കുന്നത് അല്ലെങ്കിൽ നീ ഒരു വയത് കേട്ടാൽ ഉപദേശം കേട്ടാൽ പ്രവർത്തന രംഗത്ത് കൊണ്ടുവരണ്ടോഹ ചോദിക്കുകയാണ് എന്റെ അടുക്കൽ നീ ഉത്ബോധനം കേൾക്കാൻ വരുമ്പോ മനസ്സുകൊണ്ട് കേൾക്കാൻ വരണേ രഹസ്യം നന്നാക്കി വരണേ തുമ്മിൽ ജവാരി പിന്നെ നിന്റെ അവയവങ്ങളെ കൊണ്ട് ചെയ്ത് കൊണ്ടത് തെളിയിക്കണേ ഓ സുഹൃത്തുക്കളെ നമ്മളെപ്പോഴും നല്ല ക്ഷമയുള്ളവരാകണം എല്ലാ പ്രവൃത്തിയും നന്നാകണം ഇനി ഒരു തഫ്സീറും കൂടി അതിന് പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ സൂചിപ്പിക്കുകയാണ് അതെന്താണ് തഫ്സീറ് പറയുന്നു അഹ്സനു അമല എന്നതിന് മറ്റൊരു തഫ്സീർ അയ്യുക്കും അയ്യുക്കും അഹ്സനു അമല വഅസ്ബറു അലാ ഇമാം റളിയല്ലാഹു തഫ്സീറിൽ ആ തഫ്സീറ് കാണാം എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ കഥ കൊണ്ട് തൃപ്തിപ്പെടുന്നവരാരാൾ അള്ളാഹു തരുന്ന മുസീബത്തുകളിൽ ക്ഷമിക്കുന്നവരാരാൾ ഈ പരീക്ഷണത്തിന് വേണ്ടിയാണ് മരണവും ജീവിതവും അള്ളാഹു പടച്ചു വെച്ചിട്ടുള്ളത് അത് വലിയൊരു സംഗതിയാണ് നല്ല ക്ഷമ വേണം ഒരിക്കലും പതറിപ്പോകാൻ പാടില്ല എത്ര വലിയ പരീക്ഷണം വന്നാലും പതറിപ്പോകാൻ പാടില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ മനസ്സ് പതറിയിട്ടല്ലേ പലരും ആത്മഹത്യക്കൊരുങ്ങുന്നത് ഈ മനസ്സ് പതറിയിട്ടല്ലേ അള്ളാഹുവിൻ്റെ കതിറിൽ ശരിയായ വിശ്വാസം ഉൾക്കൊള്ളാത്തത് കൊണ്ടല്ലേ പലരും വണ്ടിക്ക് തലവെക്കാൻ പോകുന്നത് അതുപോലെ കിണറ്റിൽ ചാടാൻ പോകുന്നത് ചിലർ ഞാൻ കിണറ്റിൽ ചാടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് എന്നാലില്ലാൻ അങ്ങനെ പതറാൻ പാടില്ല ഏത് മുസൈബത്ത് വന്നാലും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ നല്ല ഉറച്ച ക്ഷമയും അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണെങ്കിലും ഞാനത് പൂർണമായി അംഗീകരിക്കുന്നുവെന്ന ചിന്തയും വേണം ആ ചിന്ത നമുക്ക് അനിവാര്യമാണ് മഹാനായ മഹിദീൻ മഹിദ് മോഹന് പറയാണ് ഓ സഹോദരന്മാരെ സഹോദരിമാരെ പതറിപ്പോകരുത് കച്ചവടത്തിൽ എത്ര തന്നെ പൊളിഞ്ഞാലും അതേ ഭാര്യ പിണങ്ങിപ്പോയാലും ഭർത്താവ് വിളിക്കുന്നത് നിർത്തിയാലും ഏത് കാര്യം വന്നാലും നമ്മുടെ മനസ്സ് പതറാൻ പാടില്ല എത്ര തന്നെ വലിയ കടത്തിൽ മുങ്ങിയാലും മനസ്സ് പതറാൻ പാടില്ല ഞാൻ ഈ അടുത്ത് ഒരു മരണ വീട്ടിൽ പോയി ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു ആത്മഹത്യ മരണമാണ് ഞാൻ ചോദിച്ചു എന്റെ അദ്ദേഹത്തിന് കുറച്ച് ദിവസമായി മാനസികമായി മനോരോഗമാണ് കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു വലിയ ലക്ഷക്കണക്കിന് കടങ്ങളുണ്ട് അതിൻ്റെ പേരിൽ മനസ്സ് തെറ്റിപ്പോയി എന്നാണ് പറയുന്നത് ഞാൻ പറയട്ടെ ഏത് കടത്തിൽ മുങ്ങിയാലും മാരകമായ രോഗം വന്നാലും ഏത് കഠിനമായ വേദന വന്നാലും മനസ്സ് പതറല്ലേ അള്ളാഹുവിൻ്റെ പരീക്ഷയെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം ഹലക്കൽ മൗത്തവൽ ഹയ തലിയ ബുലുവക്കും അയ്യുക്കും അമല നമ്മളെ പ്രവർത്തന രംഗത്ത് നമ്മൾ ഒരിക്കലും തന്നെ പതറിപ്പോകാൻ പാടില്ല മഹാനായ മൊഴി ദീൻസൈ റളിയല്ലാഹു തആല എന്നു തങ്ങൾ തന്നെ പറയുകയാണ് ഓ മക്കളെ അല്ലാഹു ജല്ല ജലാലുഹു നിങ്ങൾക്ക് എന്താണോ തന്നത് ആ തന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതം നയിക്കണേ ഒരിക്കലും തന്നെ ഏത് പ്രശ്നം വന്നാലും നിങ്ങൾ പതറിപ്പോകരുതേ മനുഷ്യൻ എന്ത് വിഷയം വന്നാലും പതിറിപ്പോകാൻ പാടില്ല അവിടെ നല്ല ഉറച്ചയ്യമാൻ അള്ളാഹുവിന്റെ കഥർ അനുസരിച്ച് നടക്കുകയാണ് അതിൽ എനിക്ക് ഞാൻ തൃപ്തിപ്പെട്ടുകൊണ്ടുപോവുകയാണ് അങ്ങനെ വേണം ഞാൻ ഈ അടുത്ത് ഒരാളെ രോഗം കാണാൻ പോയി അദ്ദേഹത്തിന്റെ അനുജൻ ഈ അടുത്ത് മരിച്ചിട്ടേ ഉള്ളൂ പെട്ടെന്ന് മരിച്ചതാ അദ്ദേഹം പിന്നീട് ആശുപത്രിയിലായി അതിൽ കൂടെ വേറെയും ചില രോഗം വന്നു അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് കെട്ടിയിട്ടുണ്ട് ഒക്കെ ഞാൻ ചെന്നു ചെന്നു എന്തായി രോഗം നീച്ചപ്പോ വേഗം അദ്ദേഹം അലഹമുല്ല ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു മനസ്സ് വേണം നല്ല വിശാലമായ മനസ്സ് വേണം അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിലും നമ്മുടെ കുടുംബങ്ങളിലും എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു തരട്ടെ പരിഹരിക്കുന്നവൻ അള്ളാഹു വേണം അവരിലേക്ക് കൽവുതിരിയണം നമ്മൾ ഒരിക്കലും പതിരി പോകാൻ പാടില്ലേ മഹാനായ മഹീദീൻ അതേ പതിനേഴാമത്തെ ദിവസം വെള്ളിയാഴ്ച രാവിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിന് നൽകിയ ഒരു ഉദ്ബോധനം ആ ഉദ്ബോധനത്തിൽ പറയാണ് പടച്ചവന്റെ കല കൊണ്ട് തൃപ്തി കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നവരുണ്ടോ അവൻ മരണത്തെ ഓർമ്മിക്കുന്നത് നിലനിർത്തട്ടെ മരണത്തെ ഓർമ്മിക്കുകയെന്നത് എല്ലാ മുസീബത്തുകളെയും എല്ലാപത്തുകളെയും അത് മനസ്സിൽ ചെറുതാക്കി കാണിച്ച് തരും മരണത്തെ ഓർമ്മിക്കുന്നത് അവൻ സ്ഥിരപ്പെടുത്തട്ടെ നിന്റെ നസിന്റെ ശരീരത്തിന്റെ മേലോ നിന്റെ സമ്പത്തിന്റെ മേലോ നിന്റെ നിന്റെ സന്താനങ്ങളുടെ മേലോ നീ ഒരിക്കലും തന്നെ തെറ്റിദ്ധരിക്കല്ലേ സംബന്ധിച്ച് നല്ല ധാരണ വേണം കൊൽ നീ റബ്ബി എന്നെ കൊണ്ട് പറയുന്നവൻ എന്റെ റബ്ബാണ് ഫൈദാ എന്നെ കൊണ്ടെക്കാളറിയുന്നവൻ എന്റെ റബ്ബാണെന്ന് നീ ശരിക്ക് മനസ്സിലുറപ്പിച്ച് ആ ഉറച്ചു നിന്നാൽ പടച്ചവൻ തന്നോ അതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ എന്നല്ല അതിൻ്റെ ഒരു രസം നിനക്കള്ളാഹു തരും അള്ളാഹു തന്ന മുസീബത്തിൽ നിനക്ക് രസം അനുഭവിക്കാൻ സാധിക്കും വേറെ ഒരു വിഷയമാണ് സുഹൃത്തുക്കളെ പ്രസവത്തിന് എന്നിട്ട് സുഖപ്രസവത്തിന് വേണ്ടി പറയുന്നു അപ്പോഴെന്താണ് ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടുക നല്ല ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടുന്നു സുഖപ്രസവാണ് കാരണം അതൊരു സുഖാണ് അതൊരു സുഖമാണ് അതൊരു ആസ്വാദനമാണ് കാരണം നല്ല കുട്ടിയെ കിട്ടുന്നു അല്ലെങ്കിൽ ഒരിക്കൽ പ്രസവിച്ച സ്ത്രീ പിന്നെയും പ്രസവിക്കാൻ ഒരുങ്ങുന്നില്ലേ എന്താ പ്രസവിക്കാനല്ല പ്രസവിക്കാൻ ഒരുങ്ങുന്നില്ലേ എന്തേ കുട്ടിയെ കിട്ടൂ ഇതുപോലെ അള്ളാഹു എനിക്കൊരു മുസൈബത്ത് തന്നാൽ എനിക്കൊരു ഞെരിക്കം തന്നാൽ എനിക്കൊരു പ്രയാസം തന്നാൽ അതിനെല്ലാം ക്ഷമിച്ച് നിൽക്കുമ്പോൾ ആ വകയിൽ വലിയ പ്രതിഫലം ദുന്യാവിലും ആഹാരത്തിലും തരും അത് കിട്ടുമെന്ന പ്രതീക്ഷ നിനക്കുണ്ടായാൽ കുറിച്ച് നല്ല ധാരണയുണ്ടായാൽ പിന്നെ നിനക്കത് രസമായി തോന്നും അതല്ലേ കൊറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഫാത്തി സൂറത്ത് സംസാരിക്കുമ്പോഴാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നല്ലോ മഹാനായ ഇബ്രാഹിമുൽ ഹവാഹു അല്ലു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ഇബ്രാഹീമുൽ ഹവാഹു എന്നിവ ഒരു അനാർ അനാർ എന്താ പറയാ റുമാൻ 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 പഴം തിന്നണമെന്നൊരാഗ്രഹം മരുഭൂമിയിലൂടെ അങ്ങനെ പോവാണ് ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയ കേട്ടാരേ ഇരുന്നോവർ മഹാന്മാർക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ഇറങ്ങി ഇങ്ങനെ സഞ്ചരിക്കുന്ന യാത്രകളുണ്ട് ആ യാത്രയിൽ വലിയൊരാഗ്രഹം റുമാൻ പഴം തിന്നണം പോകുമ്പോൾ നല്ലൊരു റുമാന് കണ്ടു കിട്ടി ഹലാലായത് തന്നെയാണ് മഹാൻ ഓരോ പൊളിച്ച് തിന്നപ്പോ പുളിക്കുന്നു

അള്ളഹാനെ ശരിക്ക് ഭയപ്പെട്ടവനും ഒന്നും മനസ്സിലാകാത്തതൊന്നും ഉണ്ടാവില്ല അള്ളഹാനെ ശരിക്ക് പേടിച്ചാ മനസ്സിലാകാത്ത ഉണ്ടാവില്ല ഓ എന്നാ ഒരു കാര്യം കിട്ടും നിങ്ങൾ അള്ളാൻ്റെ എടുക്കൽ നല്ലൊരാളാന്ന് തോന്നലോ അള്ളാനോടൊന്നും ആയിരുന്നു ഡേ ഈ കടന്നലിന്റെ കുത്തൊന്നു വായിക്കട്ട അപ്പോഴാ പറഞ്ഞു ഇത് നല്ല രസമുള്ള കുത്തല്ലേ ഇത് നല്ല രസമുള്ള കുത്തല്ലേ അതേ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളൊരു വലിയ മഹാനല്ലേ നിങ്ങക്കല്ലാനോടൊന്ന് ദ്വാരനൂടെ റുമ്മാമ്പഴം തിന്നണമെന്നൊരാഗ്രഹം എനിക്ക് തരണ്ട എന്ന് നിനക്കെന്ന് വരുന്നൂടെ അള്ളഹാനോട് പുളിച്ചിട്ട് കയറി വന്നതല്ലേ അപ്പോഴാണ് ഇബ്രാഹിംഹ വാസങ്ങൾ ഇങ്ങനെ നോക്കുകയാണ് എന്തായി പറയുന്നത് ആ മാൻ പറയുന്നു ഇത് രസമുള്ള കുത്താണെന്ന് ഞാൻ പറഞ്ഞത് ഇതൊരു മുസീബത്താണ് ഏത് മുസീബത്തിനും അള്ളാഹി മുങ്കൽ വെച്ച് പ്രതിഫലം കിട്ടൂലേ അപ്പം എനിക്ക് അള്ളാൻ്റെയൊക്കെ കൂലി കിട്ടുന്ന കുത്താണിത് അതുകൊണ്ട് ഇത് രസമുള്ള കുത്താണ് ചിലർക്ക് തോന്നൂലേ അയാളെ ചീത്ത പറഞ്ഞാലും വല്ലാത്ത വിഷമുണ്ടാവും അയാളെ അതാ ദുഷിച്ച് പറഞ്ഞാൽ വലിയ വിഷമമുണ്ടാവും മഹാന്മാർക്ക് അതൊന്നൊരു പ്രശ്നമേ അല്ല എല്ലാവരും ചീത്ത പറഞ്ഞാലും എല്ലാവരും തെറി പറഞ്ഞാലും എല്ലാവരും കല്ലെറിഞ്ഞാലും അതവർക്കൊരു രസമാണ് ആഹൃതത്തിൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അതെ ഇത് നല്ല രസമുള്ള കുത്താണ് ഇബ്രാഹിമേ നിങ്ങൾക്കുള്ള കുത്തുണ്ടല്ലോ റുമാമ്പഴത്തിൻ്റെ കുത്ത് വല്ലാത്ത വേദനയുള്ള കുത്താണത് കാരണം അതൊരനുഗ്രഹം അനുഭവിക്കലേണ് ആ അനുഗ്രഹം അനുഭവിച്ച് നിങ്ങൾ നല്ല റഹ്മാൻ തിന്നാൽ അതിൻ്റെ ഓരോ മണിയെക്കുറിച്ചും അല്ലാൻ്റെ അടുക്കൽ ചോദ്യമാണ് സുമല യൗമൈദിൻ അലുനയൻ ആഗ്രഹിച്ച റുമാന് തന്നി നന്ദി എന്തു ചെയ്തു ചോദ്യമാണ് അത് ആഹ്റത്തിൽ വെച്ച് ചോദ്യത്തിന്റെ കുത്താടും ഇത് നല്ല രസമുള്ള കുത്താണ് എനിക്ക് ആഹ്റത്തിൽ കൂലി കിട്ടുന്ന കുത്താടും എൻ്റെ സഹോദരി സഹോദരന്മാരെ ചിലര് മക്കളില്ലാത്തവരില്ലേ ചിലര് രോഗമുള്ളവരില്ലേ ചിലര് അതാ ഗർഭമായിട്ട് ആറും ഏഴും പ്രാവശ്യം ഗർഭിണികളായിട്ട് പോയി വേദനിക്കുന്നവരില്ലേ ചില ഭർത്താവ് പെട്ടെന്ന് വിട പറഞ്ഞു പോയവരില്ലേ ചിലരതാ മക്കളെ കൂട്ടത്തിൽ ഒന്ന് കൈകാലി കുഴഞ്ഞു കിടക്കുന്നവരില്ലേ മറ്റൊന്നതാ മറ്റു നിലക്ക് എന്തെങ്കിലും മാനസികമായ രോഗമുണ്ടായിട്ട് മക്കളെയും കൊണ്ട് വല്ലാതെ വിഷമിക്കുന്നവരില്ലേ ഇങ്ങനത്തെ ഏത് വിഷമം വരുമ്പോഴും എനിക്കെന്തിനാണ് പടച്ചവന് തന്നതെന്ന് അള്ള തെറ്റിദ്ധരിക്കുന്ന ചിന്ത വന്ന് ഇമാം പോയി പോകരുതേ അതിന് പകരം ഇതൊക്കെ എനിക്കുള്ള സമ്മാനം ാണ് ആഹ്റത്തിൽ കൂലി കിട്ടാനാണ് എൻ്റെ മുട്ടിൻ്റെ വേദനയും ഉരവേദനയും തലവേദനയും അല്ല ഇനി അതിനപ്പുറം ട്യൂമറോ ക്യാൻസറോ ഹാർട്ട് രോഗമോ കിഡ്നി രോഗമോ എന്തു വന്നാലും ഈ മാനുണ്ടോ അള്ളാഹു തന്നതിൽ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ ആഹ്റത്തിൽ പ്രതിഫലം വാരിക്കൂട്ടാനുള്ള അവസരമാണ് കേട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞു ബാപ്പ ഉമ്മയെ സംബന്ധിച്ചു ബാപ്പക്ക് ഇപ്പോൾ ചന്നിരോഗമാണ് അല്ലെ ഉമ്മക്ക് ചന്നി രോഗമാണ് ഉസ്താദ എല്ലാം ചെയ്തു കൊടുത്തിട്ടും ഉമ്മ പിന്നെയും ചീത്ത പറയുന്നു കേൾക്കാനാകുന്നില്ല അല്ലെങ്കിൽ ബാപ്പ എല്ലാം ചെയ്തു കൊടുത്തിട്ടും ബാപ്പ കടുത്ത ചീത്ത പറയുന്നു വരുന്നവരോടൊക്കെ ഞങ്ങളെ കുറ്റം പറയുന്നു പ്രയാസപ്പെടരുത് ഇത് സമ്മാനമാ അതിക്ഷമിച്ചു നിൽക്കുന്നുണ്ടോ ആ ചന്നിരോഗമുള്ള ആ ബാപ്പയുടെ ദുസ്വഭാവത്തിൽ നീ ക്ഷമിക്കുന്നുണ്ടോ ഉമ്മയുടെ സ്വഭാവത്തിൽ ക്ഷമിക്കുന്നുണ്ടോ പരീക്ഷണമാണ് കേട്ടോ ലിയബുലുവക്കും അയ്യുക്കും അസനു അമല ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്ന എന്ന പരീക്ഷണമാണ് ഈ പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ നല്ല ക്ഷമ വേണം അതാണ് ഇമാം അവങ്ങള് പ്രത്യേകം അതാ ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞത് ആരാണ് മുസീബത്തിൽ ക്ഷമിക്കുന്നതെന്ന് ീക്ഷണത്തിന് വേണ്ടിയാണ് ഏത് പ്രയാസം വരുമ്പോഴും ക്ഷമ കൈക്കൊള്ളാൻ കഴിയണം ഓ സുഹൃത്തുക്കളെ അതാണ് റദിന് പറയുന്നത് മുസീബത്ത് വരുമ്പോൾ നീ അങ്ങ് ക്ഷമിച്ചു നിന്നാൽ അത് പതിവാക്കിയാൽ സംതൃപ്തിയുടെ സംതൃപ്തിയുടെ രസം നിനക്ക് ും എന്നെ പടച്ച് എനിക്ക് വെള്ളവും ഭക്ഷണവും ഓക്സിജനും കണ്ണും കൈയും കാലും നാവും എല്ലാം തന്ന എൻ്റെ രാജാവിൻ്റെ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല പരാതിയില്ല അല്ല തന്നത് ഞാൻ പൊരുത്തപ്പെടുന്നു എന്ന നല്ല മനസ്സോട് പോകുമ്പോൾ നിനക്കതിന് രസം തരും നീ അങ്ങനെ നല്ല മനക്കരുത്തോടെ ക്ഷമിച്ചു നിന്ന അല്ലോഹുതേല മുസീബത്ത് പേരോടെ അങ്ങ് എടുത്തു കളിയും അതിൻ്റെ കൊമ്പുകളും എടുത്തു കളിയും അതിൻ്റെ മുരടും വല്ല എടുത്തു കളിയും മുസീബത്ത് നീക്കി നിനക്ക് അള്ളോഹുതേല ധാരാളം ഹൈറങ്ങ് ചൊരിച്ചു തരും അതിന് കഴിവുള്ളവനാണ് അല്ലോ ഉറക്കും ൊന്നുമേ കൂടാതെ കാലം പോറുത്ത് നടന്നവർ നന്നായി ക്ഷമിച്ച് ജീവിച്ചു പിന്നെ ഓ പിന്നെ മഹാനവറുകൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്തു കൊടുക്കുന്ന വിധത്തിൽ വലിയ സ്ഥാനം കൊടുത്തു ക്ഷമിക്കാതെ നേടാൻ കഴിയൂല

എല്ലാ ഭാഗത്തും പിന്നെ നിനക്ക് വാതിലിങ്ങൾ ഇങ്ങനെ തുറന്നു വരും അതിന് ആദ്യം നല്ല ക്ഷമ വേണം പാടില്ല ഈ ഒരു പരീക്ഷണവും ജല്ല ജലാലുഹു ഇവിടെ വെച്ചിരിക്കുന്നു അതാണ് പറഞ്ഞത് ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞത് അയ്യു അമല ഇനി അതിന്റെ തൊട്ടടുത്ത വാക്ക് وهو العزيز الغفور إلا إن اللهم الله حاضري الله ناظري الله ساهدي الله معي الله حاضري الله ناظري الله ساهدي അള്ളാഹു മീ അ നമുക്ക് തീരെ ക്ഷമയില്ലാതെയായി പോകുന്നു സുബ്രാണല്ലാ ഈ കഴിഞ്ഞ ജനങ്ങൾ ബോഡി വരെ കമ്മിറ്റിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പം പ്രസിഡന്റ് അല്ലാതെയായി അപ്പോഴേക്ക് മനസ്സ് പതറിപ്പോയി പിന്നെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല മുഖൊക്കെ ആകെ കറുത്തിരിണ്ടുപോയി പിന്നെ പതറിപ്പോയി ശരീരം തന്നെ മെലിഞ്ഞു പോയി ഇതുവരെ പ്രസിഡന്റ് ആയി പ്രസിഡന്റ് അല്ല അതെ പോയില്ല നിങ്ങളൊന്നാലോചിച്ച് ഈ പ്രസിഡന്റ് ആയിട്ട് എന്ത് കിട്ടാനാ എന്തൊക്കെ ഒരു ഹിദ്മത് ചെയ്യാനാണോ സേവനം ചെയ്യാനാണോ എങ്കിൽ അത് പ്രസിഡന്റ് അല്ലെങ്കിലും ചെയ്യാലോ വേറെ ഒരാളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത്രയും സൗകര്യമല്ലേ അങ്ങനെ ചിന്തിക്കാനുള്ള നല്ല മനസ്സ് വേണം അതേ ഒരു നല്ല കാര്യത്തിൽ എനിക്ക് പ്രവർത്തിക്കണം എന്ന നിലക്കൊരാള് പ്രസിഡന്റ് ആകേണ്ടി വന്നാലാകണം അതുപോലെ സെക്രട്ടറി ആകേണ്ടി വന്നാലാകണം അത് മറ്റൊരു കാര്യമാണ് സുഹൃത്തുക്കളെ സ്ഥാനം തിറിക്കുമ്പോൾ പതറുന്നവരാകരുത് പണം കുറയുമ്പോൾ പതറുന്നവരാകരുത് ആരോഗ്യം ക്ഷയിക്കുമ്പോൾ പതറുന്നവരാകരുത് കുട്ടിയെ കിട്ടുമ്പോൾ വലിയ പ്രതീക്ഷയിൽ ഗർഭിണിയായ പെണ്ണ് അതലസുമ്പോൾ പതറിപ്പോകരുത് അതുപോലെ മക്കളിൽ അതിരിക്കുമ്പോൾ പതിറിപ്പോകരുത് അതേ കല്യാണം നടക്കുമെന്ന് കരുതിയതാണ് പക്ഷേ നിശ്ചയിച്ചതിന് ശേഷം നടന്നില്ല പതുറിപ്പോകരുത് വല്ലാത്തൊരാകൃതമാണല്ലേ ഇത് ഇന്നോ ഇന്നലെയോ ഒരാളിനോട് പറഞ്ഞു ഈ അടുത്ത ദിവസം തീയതിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം ആ പെൺകുട്ടി ആരുടെയോ ഒരുത്തന്റെ പിന്നാലെ കളഞ്ഞു ഒരു മുസ്ലിം പെൺകുട്ടിയാ പോയത് ഏതോറിത്ത പിന്നാലെയാ എന്നിട്ട് അവർ വീട്ടുകാരെ വിളിച്ചിട്ട് പറയാ കല്യാണം ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങളും ഇഷ്ടണ്ടേ പങ്കെടുത്തോളീ ഇങ്ങനത്തെ നന്ദിയില്ലാത്ത പെൺകുട്ടികളുള്ള കാലമാണ് നന്ദിയില്ലാത്ത മക്കളുള്ള കാലമാണ് അവിടെയും ബാപ്പ ഉമ്മ പതറിപ്പോകരുത് ഏത് മുസീബത്ത് വന്നാലും മനസ്സ് പതറിപ്പോകരുത് മനക്കരുത്തോടെ വിഷയങ്ങളെ നേരിടാൻ കഴിയണം സുഹൃത്തുക്കളെ മനക്കരുത്തോടെ വിഷയങ്ങളെ നേരിടാൻ കഴിയണം വഹു അൽ ഏറ്റവും വലിയ പ്രതാപമുള്ളവനാണ് ഇസ്സത്തുള്ളവനാണ് അവൻ തീരുമാനിച്ചത് നടപ്പാക്കാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് തന്നെ തെറ്റുകൾ ചെയ്യുന്നവർ കുറ്റങ്ങൾ പ്രവർത്തിക്കുന്നവർ എനിക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവില്ല എന്ന ധാരണയിൽ ജീവിക്കണ്ട തമ്മാടിത്തം ചെയ്താൽ തോന്നിവാസം ചെയ്താൽ നന്ദികേട് ചെയ്താൽ വിശ്വസിക്കേണ്ടതിനെ തള്ളിപ്പറഞ്ഞാൽ അള്ള ബഹുമാനിച്ചവരെ നിന്നിച്ചാൽ അക്രമങ്ങൾ പ്രവർത്തിച്ചാൽ അനാശ്വാസ പ്രവണതകളിൽ ഏർപ്പെട്ടാൽ അങ്ങനെ വർഗീയതയുണ്ടാക്കിയാൽ ഭീകരവാദിയായാൽ അവിടെയൊന്നും പഠിച്ചവൻ എന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ധാരണ വേണ്ട വഹുവൽ വേണ്ടു അവൻ പ്രതാപിയാണ് അവരേത് നടപടിയും എടുക്കും കഴിവുള്ളവനാണ് പക്ഷേ അവനാ നടപടി സ്വീകരിക്കാതിരിക്കുന്നത് അവൻ്റെ കാരുണ്യത്തിൻ്റെയും മകഫുറത്തിൻ്റെയും അതാ ഭാഗമാണ് സൂറത്തുൽ കഫില് നിങ്ങൾ ഓതാറില്ലേ പെട്ടെന്ന് തന്നെ ശിക്ഷ നടപ്പിലാക്കുന്നില്ല പിന്നെയും പിന്നെയും നന്നാകാനുള്ള ചാൻസ് നൽകുകയാണ് ഇനിയെങ്കിലും നന്നാകട്ടെ ഇനിയെങ്കിലും ചിന്തിക്കട്ടെ നന്നാകാൻ അള്ളാഹു ചാൻസ് നൽകുകയാട് ആ റബ്ബ് തരുന്ന ചാൻസ് കണ്ടിട്ട് പെട്ടുപോകണ്ട അവൻ ഉന്നതനാണ് കണ്ടിട്ടില്ലേ കാറൂൻ മുതലാളി ആ കാറൂൻ മുതലാളി അവന് പണമുണ്ടായപ്പോൾ വല്ലാതെ അഹങ്കരിച്ചു ആളുകളൊക്കെ അവനോട് പറഞ്ഞു അബു തീ അല്ല നിനക്കിങ്ങോട്ട് ഗുണം ചെയ്തു തന്നതുപോലെ നീ ഗുണം ചെയ്യണേ നല്ല കാര്യം ചെയ്യണേ

അതൊക്കെ എൻ്റെ വിവരത്തിൻ്റെ കൊണ്ട് എൻ്റെ വലിയ വിവരത്തിൻ്റെ മഹിമ കൊണ്ട് കിട്ടിയതാണ് എന്ന് അഹങ്കാരം പറഞ്ഞു കാറൂൻ അവനെ അവാഹുതാല ഭൂമിയിൽ പിടിച്ച് താഴ്ത്തി എന്നാണ് ഖുർആൻ പറയുന്നത് അഹങ്കാരികൾക്ക് അവാഹുതായ നടപടി സ്വീകരിക്കാൻ പ്രതാപമുള്ളവനാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ അവറുകൾ നമ്മുടെ സിറാജുൽ ഹൃദയുടെ ഒരു പള്ളി ഇവിടെ ഈ ടൗണിൽ ഉള്ളതുപോലെ കല്ലാച്ചിയിലും ഒരു പള്ളിയുണ്ട് ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞല്ലോ ആ പള്ളിയുടെ കോമ്പൗണ്ട് കേറിയിട്ടാണെന്ന് തോന്നുന്നു ഒരു കവർച്ച നടത്തിക്കളഞ്ഞു ഒരു കൂട്ടർ ആ കവർച്ച നടത്തിയ കക്ഷികളെ വളരെ സമർത്ഥമായി എസ് ഐ സാറ് അധ്വാനിച്ച് പിടികൂടി അതുകൊണ്ട് നമ്മുടെ ഈ ആത്മീയ സദസ്സിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ ബഹുമതി നൽകണം എന്ന് സംഘാടകർ തീരുമാനിച്ചു എന്നോട് സമ്മതം ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു വളരെ നല്ലത് അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ചതനുസരിച്ച് വന്നതാണ് അതിനാൽ ഞാൻ അഞ്ച് മിനിറ്റ് അതിനു വേണ്ടി മാറ്റിവെക്കുന്നു ബാക്കി ഇൻഷാ ഇഷാ സാധാരണ പോലെ ഒരു ചരിത്രം നമുക്ക് അവസാനം പറയാനുണ്ട് അത് പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വാക്കുകൾ അവസാനി അവസാനിപ്പിക്കും ബാക്കി ഇൻഷാള്ള നമുക്ക് നാളെ പറയാം അള്ളാഹു തല നമ്മുടെ ഈ സദസ്സ് നന്മ വിതരണം ചെയ്യുന്ന സദസ്സായി നമ്മിൽ നിന്ന് കബൂൽ ചേക്ക് മാറാൻ അതിനുവേണ്ടി അഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കുന്നു ഏറ്റവും ബഹുമാനം നിറഞ്ഞ നമ്മുടെ നാഥാരും പോലീസ് സബ് ഇൻസ്പെക്ടർ നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് നമ്മുടെ നാട്ടുകാരെയൊക്കെയും വിഷമിപ്പിക്കുന്ന ഒരു വലിയ കവർച്ച നമ്മുടെ പരിസരത്ത് വെച്ച് നടന്നു ഭയപ്പ് ഭയമുണ്ടായിരുന്നു നമ്മുടെ നാട്ടുകാരാകാനാണ് സാധ്യത അത്രയും പരിചയമുണ്ടായിരിക്കുമെല്ലാം പലതും സംസാരം വന്നു ഒരു ബന്ധവുമില്ലാതെ ഒരു അടയാളവുമില്ലാതെ ഒന്നും അവശേഷിപ്പിക്കാതെ വളരെ സമർത്ഥമായി എല്ലാം നടത്തി സ്ഥലം വിട്ടവരെ ശാസ്ത്രീയമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ട് നമ്മുടെ നാടിൻ്റെ അഭിമാനം വിധം നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അഭിമാനം നൽകും വിധം ആ തസ്ക്കരരെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട എസ് ഐ സാറിനെ അഭിമാനത്തോടുകൂടി തന്നെ ഒരു വലിയ ആത്മീയ സദസ്സിൽ വെച്ച് തന്നെ അഭിനന്ദിക്കണമെന്ന് നമുക്കെല്ലാവർക്കും ഉദ്ദേശമുണ്ടായിരുന്നു ഒരു സന്തോഷവും കൂടിയുണ്ട് ബഹുമാനപ്പെട്ടവരെ ക്ഷണിക്കുമ്പോൾ കാരണം ഒരൊറ്റ ഒരാളും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ നാട്ടുകാർ ആ കള്ളന്മാരിലില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവരെ നമുക്കിവിടെ ക്ഷണിക്കാൻ കഴിയില്ല കള്ളന്മാരുടെ നാട്ടുകാരെന്ന പേര് നമുക്കും വരാൻ സാധ്യതയുണ്ടല്ലോ പക്ഷേ അതില്ലാതും നമുക്ക് സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ടവരോട് നമുക്കുള്ള ആദരവ് നമുക്കെല്ലാവർക്കും വേണ്ടി സമസ്ത കേരള സുന്നി ഉപസകത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട പേരോട് സാദ് ആദരിക്കുകയാണ് എല്ലാ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ച് തിരക്കിനിടയിൽ ഇവിടെ വന്ന ബഹുമാനപ്പെട്ടവരോട് നമുക്ക് എല്ലാവർക്കുമുള്ള കടമ അതിൽ സന്തോഷം നിറയുന്ന സ്വാഗതഹാരങ്ങൾ അപർ അർപ്പിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ടവർ നമ്മുടെ നാട്ടിൻ്റെ അഭിമാനമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു മഹത്തായ പരിപാടിയിൽ ബഹുമാനപ്പെട്ടവർ ഇവിടെ ക്ഷണിച്ചതും വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുകയും ചെയ്തു മാത്രമല്ല ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലയുടെ അഭിമാനമാണ് അല്ല നമ്മുടെ താലൂക്കിൻ്റെ അഭിമാനമാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലും നമ്മുടെ വടകര താലൂക്കിലും പെട്ട ഒരു ഇൻസ്പെക്ടർ എന്ന നിരക്ക് നമുക്കും അതിൽ അഭിമാനമുണ്ട് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു മഹാനവകളെ നമുക്കെല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട സുന്നി വിവ സംസ്ഥാന പ്രസിഡന്റ് പേരോട് ഉസ്താദ് മൊമൻറ്റോ നൽകി ആദരിക്കുന്നു ബഹുമാനപ്പെട്ട എസ് ഐ സാറിനെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കണമെന്ന് ഞങ്ങൾക്കെല്ലാം വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഉത്ബോധനത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉത്ബോധന നടത്തുക അതുകൊണ്ട് രണ്ടു വാക്ക് നമ്മുടെ സംസാരിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കും ബഹുമാനനായ പെരോഡുസ്താദ് വേദിയെ സാന്നിധ്യം അങ്ങോട്ട് അലങ്കരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠർ ഞാനെന്തോ ഒരു വലിയ നന്മ ചെയ്തു എന്നൊരു തോന്നൽ എനിക്ക് സരസ്സിൽ വന്നപ്പോൾ തോന്നി കാരണം ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ ബഹുമാനായ പേരോടൊസ്ഥ അതിൻ്റെ സംഗീത മധുരമായ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം എനിക്ക് വേണ്ടി തന്നു അദ്ദേഹം അതിന് പ്രഭാഷണം അവിടെ നിർത്തിവെച്ച് അല്പസമയം എനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു അത്ര വലിയൊരു മനുഷ്യൻ എന്നെ ഒരു സർക്കാർ സർവീസിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു സമയവും അദ്ദേഹത്തിൻ്റെ ഒരു വേദിയും മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഞാൻ വലിയൊരു നന്മ ചെയ്തു എന്ന ഒരു ബോധ്യത്തിൻ്റെ പുറത്താണ് ആ ബോധ്യം അദ്ദേഹം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അടച്ചവൻ്റെ പേരിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങൾ ഈ വേദിയിലേക്ക് എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കേസ് ഡിറ്റക്റ്റ് ചെയ്തത് പാവപ്പെട്ടവൻ്റെ മുതലുകൾ അപഹരിച്ചു പോകുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് പ്രവാചകൻ്റെ കാലത്തൊട്ടേ അഷന്തവ്യവുമായിട്ടുള്ള തെറ്റായിട്ട് സമൂഹം കരുതി കരുതിപ്പോന്നാണ് അവിടെ ഭരണകൂടം ഇടപെടുക അവന് വേണ്ടിയിട്ട് അവൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുക എന്നുള്ളത് വലിയ ഒരു മാനുഷികതയുടെ ഭാഗമാണ് ആ പണി ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങൾക്കതിനെ ശമ്പളം തരുന്നു നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ ഞങ്ങൾ ആ ജോലി ചെയ്തേ പറ്റുകയുള്ളൂ എങ്കിൽ പോലും നിങ്ങളുടെ ഈ ഒരു അംഗീകാരം ഈ ഒരു അനുമോദനം എന്ന് പറയുന്നത് വലിയ പ്രോത്സാഹനമാണ് ഇനിയും ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ ഞങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുന്നുണ്ട് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ളൊരു വിശിഷ്ടമായ ഒരു വേദിയിൽ ഇത്ര മനോഹരമായ ഒരു സദസ്സിൽ വെച്ചിട്ട് അതും പണ്ഡിത ശ്രേഷ്ഠനായ പേരുടെ ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ ഒരു മൊമൻറ്റോ തന്നിട്ട് നമ്മളെ അനുമോദിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ ഒരു സന്തോഷകരമായ കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ വേദിയും നാദാപുരത്തിലുള്ള ഈ ഒരു രാത്രിയും എല്ലാവർക്കും പഠിച്ചവൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വേണ്ടിയും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ എല്ലാവരും ദുബ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ജയ് ഞങ്ങളെ ഈ ആത്മീയ വേദികളിൽ ഞങ്ങൾ കൈമുട്ടൽ പതിവില്ല അതുകൊണ്ടാണ് കൈമുട്ടാത്തത് അല്ലാതെ സാറിൻ്റെ വാക്കുകൾക്ക് അംഗീകാരമില്ലാത്തതുകൊണ്ടല്ലാതെ തെറ്റിദ്ധരിക്കരുത് അത് കാരണം തെറ്റിദ്ധാരണകളുടെ എല്ലടി അടച്ചു കളയണമെന്നാണ് മുഹമ്മദ് നബി സലാഹുസ്വല്ല തങ്ങൾ പഠിപ്പിച്ചത് അപ്പോൾ ഞങ്ങൾ സാധാരണയായി ഈ ആത്മീയ വേദികളിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹു അക്ബർ എന്ന് അങ്ങനെ പറയും അതിൻ്റെ അർത്ഥം ദൈവം വലിയവനാണ് എന്നാണ് അതിലപ്പുറം വേറൊന്നും അതിൻ്റെ അർത്ഥമില്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് ലോകമൊട്ടാകെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നത് ദൈവം വലിയവനാണ് എന്ന് പറയുന്ന പതിവാണ് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ആരും കൈമുട്ടാതിരിക്കുന്നത് അപ്പോൾ ഏതായിരുന്നാലും വന്നതിലും സ്വീകരിച്ചതിലും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് ഇനിയും എസ് ഐ സാറിനും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നമ്മുടെ നാട്ടിൽ നീതിയും സത്യവും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും ലോകസൃഷ്ടാവായ പഠിച്ചവൻ ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹം വളരെ വിനയാൻവിതനായിട്ടാണ് നമ്മളവിടെ സംസാരിച്ചത് അത് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതാണ് ആ വിനയത്തിൽ നിന്ന് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഉണർത്തി സാധാരണ പോലെ അവസാനം ഒരു ചരിത്രം പറയുന്ന പതിവുള്ളതുകൊണ്ട് ആ ചരിത്രത്തിലേക്ക് കടക്കുന്ന ബാക്കി കാര്യങ്ങൾ നാളെ നമുക്ക് സംസാരിക്കാനുള്ളത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ആകാശഭൂമികളുടെ ആകാശങ്ങളുടെ സിട്ടിപ്പിനെ സംബന്ധിച്ച് അതുപോലെ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചില അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഷാള്ള നാളെ സംസാരിക്കാനുണ്ട് എന്നതിന് തഫ്സീറിൽ അള്ളാഹു എന്ന് പറഞ്ഞ ഒരു തഫ്സീറുണ്ട് അത് വേറെ ഒരുപാട് തഫ്സീറുകളിൽ കണ്ടിട്ടില്ല അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നാളെ മുതൽ സംസാരിക്കാനുണ്ട് തബാറക്ക സൂറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം ലോകസദ്ധാവായ അള്ളാഹുവിൻ്റെ ആധിപത്യത്തെയും അവൻ്റെ അധികാരത്തെയും നമ്മുടെ മനസ്സിൽ കുടികൊള്ളിക്കുക എന്നതാണ് അതിലൂടെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കിയെടുക്കുക എന്നതാണ് അതാണ് നമ്മൾ ഇത്രയും സംസാരിച്ച കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നീ സമയത്ത് ഉണർത്തുകയാണ് സാധാരണ പോലെ ഒരു ചെറിയ സംഭവം ഞാൻ ഈ സമയത്ത് പറയാം മഹാനായ അതാ ഇബിന് യസാർ റതികല്ലോഹനും വലിയ പണ്ഡിതനാണ് സുലൈമാൻ സുലൈമാൻബിനി യസാർ ഋതിക ലോഹനും വലിയ പണ്ഡിതനാണ് രണ്ടുപേരും ഒരു മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടു അങ്ങനെ അബവാഹ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങി സുലൈമാൻ ബിന് യസാർ റതികല്ലോഹനും കൂടെയുള്ളവരും അവരുടെ എന്തോരാവശ്യത്തിനു വേണ്ടി ആ സ്ഥലത്തു നിന്ന് അങ്ങോട്ടേക്ക് പോയി അസാ അതാകൃതി ലോഹു അൻഭു രാത്രി സമയത്ത് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നിസ്കാരം നിർവഹിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു സ്ത്രീ കടന്നു വന്നു കൂടെയുള്ളവരാ പോയിരിക്കുന്നു അതാകൃതി ലോഹന് ഒറ്റക്കാണ് ഉള്ളത് അപ്പോഴാണ് ഈ സ്ത്രീ കയറി വരുന്നത് ഒരു ഗ്രാമീണയായ സ്ത്രീയാണ് നല്ല സൗന്ദര്യമുള്ള സ്ത്രീയാണ് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ലോഹന് ഒരു സ്ത്രീ വന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിസ്കാരം വളരെ ചുരുക്കി നിസ്കരിച്ചു അവൾ എന്തോ ഒരു കാര്യത്തിൽ വന്നതായിരിക്കും അവളെ കാര്യം എന്താണെന്ന് അന്വേഷിക്കാമെന്ന നിലക്ക് നിസ്കാരം ചുരുക്കി സൽസ്വഭാവികൾ അങ്ങനെയാണ് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നമ്മുടെ സൽക്കർമ്മം കൊണ്ട് പോലും ഉണ്ടാകരുത് എന്നുള്ളതാണ് നിസ്കാരം ചുരുക്കി നബി എപ്പിസുള്ള ലോഹലി ശ്രമങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ആരെങ്കിലും കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നാൽ നിസ്കാരം ചുരുക്കാറുണ്ട് പെട്ടെന്ന് തന്നെ സ്വന്തം നിസ്കാരം ചുരുക്കും എന്നിട്ട് അവരുടെ കാര്യം നിർവഹിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും നിസ്കാരത്തിലേക്ക് കടക്കും അതാകൃതി ലോഹനെ ചുരുക്കി നിസ്കാരം നിർവഹിച്ചു ചുരുക്കി നിസ്കാരം നിർവഹിച്ചിട്ട് അത് വലിയ പാഠമാണ് നമുക്ക് നമ്മളുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനാൾ വന്നാൽ അവരെ കൂടുതൽ ഇരുത്താൻ പാടില്ല അവർ കൂടുതൽ ഇരുത്താൻ പാടില്ല പക്ഷേ വിവരം അറിയണം ഞാൻ ഇന്നാൾ വല്ലാതെ പോയി എൻ്റെ ഈ സദസ്സിലിരിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം കല്യാണത്തിനുഷ്ടിക്കാൻ അവൻ്റെ മൂന്ന് മണിക്കൂർ കാത്തു നിന്നു എൻ്റെ ഭാര്യ പറഞ്ഞു എനിക്ക് വല്ലാത്ത സങ്കടമായി അതൊരു ആവശ്യമില്ല ഒരു ഫോൺ കൊണ്ട് നടക്കുന്ന കാര്യമാണ് അങ്ങനെ കാത്തുകൊണ്ട ആവശ്യമൊന്നുമില്ല ഫോണിൽ സംസാരിച്ചാൽ പോരെ ധാരാളം മതി പക്ഷേ ചിലർക്ക് ഗോമാൻസ് പോരെ എന്നൊരു തോന്നലാണ് അതിൻ്റെ ആവശ്യമില്ല ടെലിഫോൺ എന്ന് പറഞ്ഞത് അത്ര ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഫോട്ടോ എടുക്കാനുള്ള ഒന്നുമല്ല ടെലിഫോൺ ആവശ്യത്തിന് വിളിക്കാനുള്ളതാണ് അപ്പോൾ ഇരിക്കട്ടെ വളരെ പെട്ടെന്ന് ഒരാളൊരു വിഷയത്തിൽ വന്ന ആളെ വേഗം കഴിയുന്നു വേഗം വിട്ടു കൊടുക്കണം മഹാനായ അത് ദോഹൻ്റെ നിസ്കാരം വളരെ പെട്ടെന്ന് തീർത്ത് മഹാനവറുകൾ വന്ന് ചോദിച്ചു നിനക്കെന്താണ് ആവശ്യം എന്ന് ചോദിച്ചു വന്ന സ്ത്രീയോട് അപ്പോൾ അവൾ ഉടനെ തന്നെ പറഞ്ഞ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു അവള് പറഞ്ഞി എനിക്ക് ഭർത്താവില്ല നിങ്ങൾ വരൂ എന്റെ ഇങ്ങിതത്തിന് വഴിപ്പെടുമെന്നാണ് ഇവള് പറയുന്നത് ഞെട്ടിപ്പോയി ആരുമില്ലാത്ത സമയത്ത് സൗ സുന്ദരിയായ ഈ പെണ്ണ് വന്ന് ഇത് പറഞ്ഞപ്പോൾ മഹാനുപൾ പറഞ്ഞു ഇലൈക്ക് അന്നി പൊയ്ക്കോ പുറത്ത് എന്റെ ശരീരവും നിന്റെ ശരീരവും നീ നരകം കൊണ്ട് കരിക്കണ്ട നീ പൊയ്ക്കോ ഈ എന്ന് പറഞ്ഞു അപ്പോഴും അവൾ അവളുടെ അതേ വാദം തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു അവൾ പോകുന്നില്ല അവൾ ആവർത്തിച്ചാർത്തിച്ച് തെറ്റ് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയാ അതാ ഇറിയാഹു ഇരുന്നങ്ങ് കരഞ്ഞു ഇരുന്നങ്ങ് കരഞ്ഞു സുഹൃത്തുക്കളെ അങ്ങനെയാണ് ചിന്തയുള്ളവർ ലി അബുലുവക്കും അബുലുവക്കും മരണവും ജീവിതവും അള്ളാഹു തേല പടച്ചു വെച്ചത് അള്ളാഹു തേല വെച്ചിട്ടുള്ളത് നിങ്ങളെ പരീക്ഷിക്കാനാണ് അയ്യുക്കും അമല ആരാണ് പ്രവർത്തി നന്നാക്കുന്നത് നല്ല പ്രവർത്തിന്ന് പരീക്ഷിക്കാനാണ് അതാകൃതിക ലോഹൻ ഈ പരീക്ഷണത്തിൽ അതാ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു വൈഹാക്കിയിലേക്ക് അന്നീലക്ക് അന്നി നാശം നിനക്ക് പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അതാകൃതിക ലോഹനും കരഞ്ഞു കരഞ്ഞ് വളരെ ഉറക്കേ കരയാൻ തുടങ്ങി ഈ സ്ത്രീ അത് കണ്ടപ്പോൾ മഹാനവർക്കുള്ള ആ വിഷമവും ആ കരച്ചിലും കണ്ടപ്പോ ആ സ്ത്രീയും കരയാൻ തുടങ്ങി ഒരു ഭാഗത്ത് കരയുന്നു ഒരു ഭാഗത്ത് ഈ സ്ത്രീയും കരയുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആവശ്യത്തിന് വേണ്ടി വന്ന കൂടെയുള്ള സുലീമാനുനിയ സാർവതിക വാഹനവും കൂടെയുള്ളവരും അവിടത്തേക്ക് ഇങ്ങോട്ട് കയറി വന്നു അപ്പൊ അവർ നോക്കുമ്പോ യാഥാകൃത അവനു കരയുന്നു അപ്പുറത്ത് വേറെ ഒരു സ്ത്രീയും കരയുന്നു ഇവർക്ക് എന്തിനാ കരയുന്നത് അറിയില്ല എന്താ വിഷയം എന്നും അറിയില്ല അങ്ങനെ ആ വന്ന ആളുകൾ ഓരോരുത്തരും വന്ന് ഇവരെ കരച്ചിൽ കണ്ടപ്പോ അവരും കരയാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും കൂട്ടക്കരച്ചിൽ തന്നെ പോയി വന്നവരും കരഞ്ഞു ഇവരും കരയുന്നു എല്ലാവരും കരുതുന്ന ആരും എന്തിനാ കരയുന്നത് ചോദിക്കുന്നില്ല കരച്ചിലന്നെ അങ്ങനെ കരച്ചിൽ കൂടി വളരെ ശബ്ദം വന്നു അങ്ങനെ വന്നപ്പോൾ ഈ വന്ന ഗ്രാമീണയായ സ്ത്രീ അവിടുന്ന് എഴുന്നേറ്റ് നടന്നു അന്നത്തെ രാത്രിയിൽ മഹാനവറുകളെ കൂടെയുള്ളവർ കഴിഞ്ഞേറ്റ് നിസ്കരിച്ചു ആരും മഹാനവറുകളോടുള്ള ബഹുമാനം കൊണ്ട് എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിച്ചില്ല ആരും ചോദിക്കുന്നില്ല സഹോദരൻ എസാറും സുലൈമാനും ചോദിക്കുന്നില്ല ആരും മഹാനവറുകളോള്ള ബഹുമാനം കൊണ്ട് കരച്ചിലിൻ്റെ കാരണം ചോദിച്ചില്ല അപാകൃതിയോ ലോഹനുൻ്റെ അനുജനാണ് സുലൈമാനു എസാറ് അതെ എങ്ങനെ ഞാൻ എൻ്റെ ഇക്കയോട് ചോദിക്കും അദ്ദേഹം ചോദിച്ചില്ല പിന്നീട് അവരവിടുന്ന് യാത്ര തുടർന്നു ഈജിപ്തിലെത്തിയപ്പോൾ പിന്നെ ഈജിപ്തിലെത്തിയപ്പോൾ അവിടുന്ന് കാലങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഈജിപ്തിലെത്തി അവിടെ വെച്ചിട്ട് അതാ ഒരു ദിവസം മാനായ അതാ ഇറതീ കിടന്നുറങ്ങി െളിഞ്ഞപ്പോൾ അതാ ഹൃദിക അന്നും കരയുന്നു ആ കരച്ചിൽ കണ്ടപ്പോ അനുജൻ സുലൈമാൻ ഹൃദിക ചോദിച്ചു അല്ലയോ സഹോദരാ കരയുന്നത് എന്തിനാണ് അപ്പ ഒന്നും കൂടി കടുപ്പത്തിൽ കരഞ്ഞു എന്തിനാണ് കരയുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി ചോദിച്ചു എന്താണ് സ്വപ്നം ആരോടും നീ പറയണ്ട ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാനത് പറയാം എന്താണ് ഞാൻ യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമിനെ സ്വപ്നത്തിൽ കണ്ടു ഞാൻ മഹാനവറുകളെ സമീപത്ത് മഹാനവറുകളെ കാണാൻ ചെന്നു വല്ലാത്ത ഭംഗിയാണല്ലോ ഞാൻ ആ ഭംഗി കണ്ടുകൊണ്ട് എന്നോടങ്ങ് കരഞ്ഞുപോയി അപ്പ എന്നെ കൊള്ളൊന്ന് നോക്കിയിട്ട് ചോദിച്ചു എന്തിനാണ് മനുഷ്യാദി കരയുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ അപ്പയേയും അമ്മയും അങ്ങേക്ക് സമർപ്പിക്കും ഞാൻ നിങ്ങളെയും ഓർത്തുപോയി നിങ്ങളെടുക്കൽ തെറ്റായ കാര്യം ചെയ്യാൻ വേണ്ടി വന്ന അസീസിൻ്റെ അതാ ഭാര്യയില്ലേ ആ അസീസിൻ്റെ ഭാര്യ സുലൈഹ അവളെയും ഞാൻ ഓർത്തുപോയി അതിൻ്റെ പുറമേ നിങ്ങൾക്ക് അത് കാരണത്താലുണ്ടായ പരീക്ഷണം നിങ്ങൾ അതിൻറെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നില്ലേ നിങ്ങൾ വളരെ നേരെ ജീവിച്ചത് കൊണ്ട് തെറ്റ് ചെയ്യാൻ തുണിയാത്തത് കൊണ്ട് വലിയ പരീക്ഷണം വോഹുതല ദുനിയാവിൽ തന്നില്ലേ അതൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങ് കരഞ്ഞുപോയി അതിൻ്റെ പുറമെ യാക്കൂബ് നബി അലി സ്വലാത്തു ആകുന്ന ബാപ്പ നിങ്ങളു വിട്ടു പിരിഞ്ഞ് പോയതിൻ്റെ പേരിൽ യാക്കൂബ് നബിക്കും വലിയ പ്രയാസം വന്നില്ലേ ഇതൊക്കെ കൂടി ഓർത്ത് നിങ്ങളെ ചരിത്രം ഓർത്തിട്ട് ഞാനങ്ങ് പോയി ഞാൻ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് അത്ഭുതപ്പെട്ടു പോയി ഉടനെ തന്നെ യൂസുഫ് നബി അലിസ്സലാമിന്റെ മറുപടി നിങ്ങളും അനുജനും കൂട്ടുകാരും കൂടി മദീനയിൽ നിന്ന് ഹജ്ജിന് പോകുമ്പോ അബവായിൽ വെച്ചൊരു പെണ്ണ് നിങ്ങളെടുത്ത് വന്നിട്ട് ആ പെണ്ണിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തേ അത്ഭുതപ്പെടാതിരുന്നത് അങ്ങനെ അതാ അങ്ങനെ പറഞ്ഞി ഇസ്ലാം പറഞ്ഞ വിഷയം എനിക്ക് ഓർമ്മ വന്നു ഞാൻ അതാ ഉറക്കു തെളിയുന്ന സമയത്ത് എന്റെ ആ ചരിത്രം ഓർമ്മിച്ചിട്ട് ഞാൻ വീണ്ടും കരഞ്ഞു അപ്പൊ സഹോദരനായ സുലൈമാൻ ഹൃദിക മോഹന് പറഞ്ഞു എന്തായിരുന്നു പെണ്ണിന്റെ കഥ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അന്നും എല്ലാവരും കൂടി കരഞ്ഞൂന്നല്ല നിമാമഞ്ചമായ കരഞ്ഞതല്ലേ കരഞ്ഞ സംഭവം മനസ്സിലായിട്ടില്ലല്ലോ എന്തായിരുന്നു എന്ന് ചോദിച്ചു അപ്പോ അതാകൃതി ലോഹന്റെ സംഭവം മുഴുവനും പറഞ്ഞു കൊടുത്തു ഓ സഹോദരന്മാരെ അതാകൃതി ഉള്ളോഹനും മരിക്കുന്നതുവരെ അനുജൻ ഈ ആരോടും പറഞ്ഞിട്ടില്ല മരിച്ചതിന് ശേഷമാണ് ഈ സംഭവം പറഞ്ഞതെന്ന് ചരിത്രം പറയുന്നു മഹാനായ ഇബിനു അഭി ദുന്യാതിന് ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ പരീക്ഷണമെന്ന് പറയുന്നത് സൽക്കർമ്മം ചെയ്തവർക്കും ചിലപ്പോ നല്ല പരീക്ഷണം വരും യൂസുഫ് നബി അൽ അലിഇസ്സലാം സൽക്കർമ്മം ചെയ്തു ദുഷ്കർമ്മത്തിന് കൂട്ടുനിന്നില്ല പക്ഷേ ജയിലിൽ കിടക്കേണ്ടി വന്നു ഒരാൾക്കൊരു പരീക്ഷണം വരുമ്പോൾ അയാൾ മോശക്കാരനായതുകൊണ്ടാണ് എന്നൊരു തെറ്റിദ്ധാരണയും നമുക്കുണ്ടാകാൻ പാടില്ല അള്ളാഹുവിൻ്റെ പരീക്ഷണം അവൻ കൊടുക്കുന്നത് നമുക്കറിയില്ല അവൻ എന്തു തന്നാലും തൃപ്തിപ്പെടുന്ന മനസ്സ് വേണം അള്ളാഹുവേ അസീസുൾ നീ ധാരാളം പുറത്തു കൊടുക്കുന്ന ണെന്നല്ലേ ശേഷം പറഞ്ഞത് ഞങ്ങളെല്ലാം നിന്റെ മഹഫിറത്ത് ആവശ്യമുള്ളവരാണ് ഞങ്ങളുടെ കൂടെ ഇന്നലെ വേദന കേൾക്കാൻ വന്ന് ഇന്ന് ഞങ്ങൾ പിരിഞ്ഞു പോയ ഇബ്രായി കേടക്കം മരിച്ചു പോയവരെല്ലാം ഞങ്ങളെ ഉമ്മ പാപ്പമാരും മുസ്താദുമാരും പഴയ കാലത്ത് ഞങ്ങളിവിടെ പതിനഞ്ച് കൊല്ലത്തോളമായി ഈ വേദന പറയുന്നു ഈ വേദിന്റെ സദസ്സിൽ പങ്കെടുത്ത പലരും പലരും മരിച്ചു പോയിട്ടുണ്ട് രണ്ട് കണ്ണിനും കാഴ്ചയില്ലെങ്കിലും കയ്യും പിടിച്ചു വന്ന മൂസഹാരിയടക്കം ാഹുവേ ഈ അടുത്ത് മരണപ്പെട്ട അന്തർമാഷടക്കം അങ്ങനെ തുടങ്ങിയിട്ട് ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിലുള്ള മമ്മു അടക്കം ഇവിടെ ഈ തൊട്ടടുത്ത വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും ഇതിന്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്ത കടോളി കുഞ്ഞബ്ലാജി അടക്കം അള്ളാഹുവേ ഈ പാവപ്പെട്ട ഞാൻ ഓലെ ശദ്യ കെട്ടി അതുങ്ങിയപ്പോൾ ആദ്യമായി എനിക്ക് ജനറേറ്റർ വാങ്ങി തന്ന നേരത്തെ പറഞ്ഞ ആ കല്ലാച്ചിപ്പള്ളിക്ക് സ്ഥലം ചെറിയ വിലക്കാണെങ്കിലും തന്നെ എം ടി സു ഹാരിയടക്കം അദ്ദേഹത്തിൻ്റെ ഭാര്യയടക്കം മരിച്ചുപോയ ഒരുപാട് ഒരുപാടാളുകൾ എണ്ണിയാൽ തീരൂല ഞങ്ങളെ ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട് ഞങ്ങളെ സഹായിച്ചവരുണ്ട് ഞങ്ങളെ കുടുംബങ്ങളുണ്ട് ഉസ്താദുമാരുണ്ട് ശിഷ്യന്മാരുണ്ട് നേതാക്കളുണ്ട് ഞങ്ങളെ പ്രവർത്തകരുണ്ട് സഹകാരികളുണ്ട് അള്ളാഹുവേ അറബികളും മനറബികളുമുണ്ട് മരിച്ചു പോയ എല്ലാവർക്കും ഞങ്ങൾക്കും നീ മഹഫിറത്ത് തരണേ അള്ളാദ് ഞങ്ങളുടെ സദസ്സുകൾ ആ കിജാബത്തുള്ളതാക്കണ് اللهم الرد تصلا <applause> صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും ഞങ്ങൾക്കും നീ നൽകണേ പരവത്തി ഇബ്രാഹിം വിളമണ്ണിൽ മൊയ്തു പള്ളിയിൽ ചെറിയ പറമ്പത്ത് വാണിമേൽ ഇങ്ങനെ എടുത്ത് മരിച്ചവരുണ്ട് അള്ളാഹുവേജിനു മുമ്പ് മരിച്ചു പോയവരുണ്ട് എല്ലാവരുടെ കബറിലും നീ സന്തോഷം നൽകണേ അള്ളാഹ് എല്ലാവരും ഒരു നാരിയത്ത് സലാത്ത് ചെല്ലണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു തല എളുപ്പമാക്കി തരേണ്ടതുണ്ട് അത് ഞാൻ ഇന്നലെ എന്നോട് മറന്നു പോകുന്നതിന് എൻ്റെ സ്നേഹത്തിനോട് എഴുതിത്തരാൻ പറഞ്ഞിരുന്നു صلاة اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم لك الحمد يا الله يا الله يا معبود ونصلي ونسلم على رسولك وحبيبك سيدنا محمد وعلى آل واصحاب سيدنا ومولانا محمد اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد يا حي يا, يا, يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام نسألك بأسمائك الحسنى وبذاتك الأسنى وب بالاسم الأعظم يا ربنا وبحرمة حبيبك سيدنا محمد صلى الله عليه وسلم وبحرمة جميع الأنبياء والأولياء والصالحين وبحرمة قرآنك الكريم وبحق الفاتحة المعظمة وبسورة تبارك الذي بيده الملك نرفع أكفنا إليك راغبين إليك راجين في رحمتك يا الله يا الله يا الله يا ഞങ്ങളിൽ ആരുടെ മനസ്സിൽ ഏത് നല്ല കാര്യം ഉദ്ദേശിച്ചുവോ ഏത് മുറാദ് ഞങ്ങളുടെ മനസ്സിലുണ്ടോ അത് നീ എളുപ്പമാക്കി ഹൈറായ നിലയ്ക്ക് വിജയിപ്പിച്ചു തരണം റഹ്മാനെ ഏത് രോഗങ്ങൾ മുസീബത്തുകൾ കടങ്ങൾ ബുദ്ധിമുട്ടുകൾ ഞെരിക്കങ്ങൾ ഏത് വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ടോ ഞങ്ങളോട് ബന്ധപ്പെട്ടവർ കൊണ്ടോ നീ നീക്കം ചെയ്യണേ റഹ്മാനെ അള്ളാഹുവേ ഗർഭിണികളായ പെൺകുട്ടികൾ പലരും അള്ളാഹുവേ അവർക്ക് നീ സുഖപ്രസവം നൽകണേ അള്ളാ അവർ ഉദ്ദേശിക്കുന്നത് പോലുള്ള സന്തോഷമുള്ള മക്കളെ നൽകണേ അല്ലാ ഗർഭം നഷ്ടപ്പെട്ടു പോയി വേദനിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഹൈറായ മക്കൾ നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കൾ നൽകണേ അല്ലാ ഞങ്ങളെ സർവ്വ മക്കളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും നീ മുത്തീങ്ങളാക്കണേ അള്ളാ നീ അവരെ ഞങ്ങൾക്ക് ദുന്യാവനും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അള്ളാ ഈ ആ ഹിർജമാനിലത്ത മാടികളോ തോതിവാസികളോ വിവരം കെട്ടവരോ ആക്കാതെ അവരെയും ഞങ്ങളെയും നീ നന്നാക്കി തരണേ അള്ളാ അള്ളാഹുവേ സർവ മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ അല്ലാ കടമുള്ളവർക്ക് അത് വീട്ടി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ വിവാഹം ഉദ്ദേശിക്കുന്ന എല്ലാ ആടിനും പെണ്ണു ഇണകളെ ും ഹൈറായേ വിദേശത്ത് അധ്വാനിക്കുന്നവരുണ്ട് നാട്ടിൽ അധ്വാനിക്കുന്നവരുണ്ട് വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവരുണ്ട് നാട്ടിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട് എല്ലാ ബിസിനസ്സുകളിലും തൊഴിലുകളിലും നീ നൽകണേ പറ പ്രശ്നങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണേ അല്ലാ പ്രയാസങ്ങൾ നീ നീക്കണേ അല്ലാത്ത പലർക്കും പലതും വിറ്റ് കിട്ടേണ്ടവർ വാങ്ങിക്കിട്ടേണ്ടവർ നീ എളുപ്പമാക്കണേ അല്ലാത്ത പല പരീക്ഷകളും നേരിടുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് അവരെ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ അള്ളാ ഞങ്ങളെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാതെ കാരുണ്യം ചെയ്യണേ അല്ലാ സാധുക്കളായ ഞങ്ങൾക്ക് മനക്കരുത്തില്ല ക്ഷമിക്കാനുള്ള കഴിവില്ല ദുർബലന്മാരായ ഞങ്ങള് വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാതെ രക്ഷപ്പെടുത്തണേ അല്ലാ അള്ളാഹു വീരങ്ങൾ കീമാനും തക്കവയും ഏറ്റിത്തരണേ അള്ളാഹ് ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ ഏത് തെറ്റുകുറ്റങ്ങളുണ്ടോ ഞങ്ങളെ പോറ്റി വളർത്തി ദർസിലും മദർസയിലും അയച്ച ഞങ്ങളെ ഉമ്മ ബാപ്പമാർ പഠിപ്പിച്ചു തന്ന ഉസ്താദ്മാർ ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളിൽ അധ്വാനിച്ചുണ്ടാക്കിയ സംഖ്യകൾ തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് പ്രവർത്തന രംഗത്ത് ഞങ്ങൾക്ക് കരുത്ത് പകർന്നവർ പകരുന്നവർ ആരുണ്ടോ ഞങ്ങൾക്കെല്ലാവർക്കും സർവ്വ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അള്ളാ അവരെ ഞങ്ങളെയും സ്വർഗാവകാശികളിൽപ്പെടുത്തണേ അല്ല നിന്റെ ദീനിനെ അകമഴിഞ്ഞാർ സഹായിക്കുന്നുണ്ടോ ഇവിടെ ഞാൻ കല്ലാച്ചിപ്പള്ളിയുടെ വികസനത്തിന് വേണ്ടി സംഖ്യ ചോദിച്ചപ്പോൾ അൻപതിനായിരത്തിൻ്റെ ചെക്ക് തന്നവരുണ്ട് ഇരുപത്തയ്യായിരത്തിൻ്റെ ചെക്ക് തന്നവരുണ്ട് അതുപോലെ സംഖ്യകൾ ക്യാഷ് തന്നവരുണ്ട് എനി തരാനുദ്ദേശിക്കുന്നവരുമുണ്ടാകാം അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ വീട് തരണേ അല്ല നിന്റെ വീട്ടിനും നിന്റെ ദീനിൻ്റെ ൾക്കും അധ്വാനിക്കാൻ ഞങ്ങൾക്ക് നീ ആരോഗ്യവും ദീർഘായുസും തൗഫീഖും വർദ്ധിപ്പിക്കണേ അള്ളാ അള്ളാഹുവേ ഞങ്ങൾക്ക് എവിടെയെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നിയമപരമായോ അല്ലാതെയോ ശരിയാകേണ്ടതുണ്ടോ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കണേ അള്ളാ അള്ളാഹു ഞങ്ങൾക്ക് പലരും വാഗ്ദത്വം ചെയ്തത് പലതും കിട്ടാനുണ്ട് അത് തരാൻ അവർക്ക് നീ മനസ്സും കഴിവും നൽകണേ അള്ളാ ഞങ്ങൾക്ക് നല്ല നല്ല പ്രവർത്തനത്തിന് വർദ്ധിപ്പിക്കണേ എല്ലാം നിന്നിൽ നിന്നാണ് നിന്റെ സഹായമാണ് ആധിപത്യം മുഴുവനും നിനക്കാണ് അത് ഉറപ്പിച്ച് വിശ്വസിച്ച ഞങ്ങൾ നീ എല്ലാ രംഗത്തും വിജയിപ്പിക്കണേ അള്ളാ ഹലാലായ ഉദ്ദേശം പൂർത്തീകരിക്കാനും കുടുംബത്തിലുള്ള രോഗശമനം മരണപ്പെട്ട മാതാപിതാക്കൾ അവരുടെ പേരിൽ അലഹദില്ല ഇവിടെ പതിനായിരം മുറുപ്പിക തന്ന ആളുണ്ട് നീ അദ്ദേഹത്തിൻ്റെ എല്ലാ കുടുംബപരമായ പ്രശ്നങ്ങളും ജീവിതത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് പ്രശ്നങ്ങൾ ും നീ പരിഹരിക്കണേ അതുപോലെ ഞങ്ങളെ ദീനീ പ്രവർത്തനത്തിൽ ആര് സഹായിച്ചവരുണ്ടോ സഹായിക്കുന്നവരുണ്ടോ അവരെ എല്ലാം നീ സഹായിക്കണേല്ലോ അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമലോ ആ മഹത്തായ കലിമ ചൊല്ലി നിന്റെ റഹ്മത്തിന്റെ മനക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങൾ ആ തിബത്ത് നന്നാ കിത്തരണേ അള്ളാ തിബത്ത് നന്നാ കിത്തരണേ പള്ളിക്ക് വേണ്ടി മൂവായിരം മുറുപ്പിക്ക മകന് കല്യാണം ശരിയാകാൻ ഒരു സ്ത്രീ അള്ളാഹുവേ നിയാ സ്ത്രീയുടെ മകന് ഹൈറായ ബന്ധം നൽകണേ അള്ളാ അതുപോലെ ഏതെല്ലാം യുവാക്കളുണ്ടോ യുവതികളുണ്ടോ വിവാഹം ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നല്ല നല്ല ബന്ധങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അള്ളാ അള്ളാഹു നിൻ്റെ ഹബീബായ നബി നബിഹു അലൈഹി വസ്ലമ്മ തങ്ങളോടുകൂടി ഞങ്ങൾ അനുസ്മരിച്ച അബ്ദുൽ ഖാദർ ജീലനി തങ്ങളടക്കം ഞങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നെ മഹാ ന്മാരുണ്ടോ നീ ബഹുമാനിച്ചവർ അവരോട് അവരോടുകൂടെ ഞങ്ങളെ കൂടെ ഞങ്ങളെ നാടുകളിൽ കഴിഞ്ഞു പോയ മുൻകാലത്ത് കഴിഞ്ഞ ആലിമീകളോടു കൂടെ സാലിഹീങ്ങളോടുകൂടെ ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും നീ ഒരുമിച്ച് കൂട്ടണേ അള്ളീന്ത അള്ളാഹുയുടെ കയറി വരുമ്പോ എന്റെ ഒരു സ്നേഹിതന് സുഖമില്ലെന്നൊരാൾ അറിയിച്ചു അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗവും അതുപോലെ രോഗമുള്ള മുഴുവനാടുകളെ രോഗങ്ങളും നീ ശിപ നൽകണേ അള്ളാ എനിക്ക് ഗർഭപാത്രത്തിൽ